మద్యపానం ధూమపానం ఆరోగ్యానికి హానికరం మరియు క్యాన్సర్కి కారకం. సిగరెట్ స్మోకింగ్ అండ్ ఆల్కహాల్ కన్సంప్షన్ ఆర్ ఇంజూరియస్ టు హెల్త్. ఇట్ కాజెస్ క్యాన్సర్. സോറി ബോസ്, കണ്ടില്ല. താൻ എന്തേ കാണിക്കുന്നേ? വരില്ലടാ, മറന്നേക്ക്. അവന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നതാ. ഇതിൽ നമ്മളും തെറ്റുകാരില്ലടാ. You have died.
നീ എന്തീ കാണിക്കുന്നത്? ഹലോ ലില്ലി, ലില്ലി ഞാൻ പറയട്ടെ, നീ ഫോൺ കിട്ടിയല്ലേ? ലില്ലി നീ എന്താ എന്നോടൊന്ന് മിണ്ടാത്ത? നീ എവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. നീ ആരോട് സംസാരിക്കുന്നത്? എന്റെ മനസ്സിൽ ആദ്യം പ്രണയം തോന്നിയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പൊ എനിക്കത് നഷ്ടപ്പെട്ടപ്പോ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളെ കാണുന്നതിന് മുമ്പ് എന്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നില്ല, ഞാനും ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞു, ഇത്തവണ ഫീസ് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുക. ഫീസ് വർദ്ധനവ്, ഫീസ് വർദ്ധനവ്, ലാബ് ഫീ, കാന്റീൻ ഫീ, ലൈബ്രറി ഫീ, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നെങ്കിൽ പിന്നെ അവരെന്തില്ല? നമ്മുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഈ ഗവൺമെന്റും പാർലമെന്റും ഒക്കെ. പിന്നെ ഈ ഫീസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണോ അതോ പഠിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിക്കണമെന്നാണ് പറയുന്നത്? ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാകാതെ പറ്റില്ലല്ലോ സാർ. ഞങ്ങൾക്ക് നീതി കിട്ടും നിങ്ങളൊരു ഉറപ്പതാ. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടുത്തെ നിങ്ങൾ വേഗം എസ് എന്ന് വിളിക്കാൻ നോക്കാം. അനിത സൂസൈഡിന് ശ്രമിച്ചത് ഫീസിന്റെ പേരിലൊന്നും അല്ല, ഏതോ ഫാമിലി ഇഷ്യൂ ആണെന്ന്. ഫാമിലി ഇഷ്യൂ നീ എന്താണ് പറയുന്നത്? ഡാ നീ അനിത വഴക്കൊന്നും പറയരുത്. വിട്ടുകളാം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. വിട്ടുകളാനോ? ഇത്രയൊക്കെ ഉണ്ടാക്കിട്ട് ഇവൻ പറഞ്ഞ സത്യമാണോ? യൂണിവേഴ്സിറ്റിയിൽ 4 ദിവസമായിട്ട് സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുക. നോട്ടീസ് ബോർഡിൽ 1200 സ്റ്റുഡൻസിന്റെ പേരുണ്ട്, ആ കൂട്ടത്തിൽ നിന്റെ പേരുമുണ്ട്. ഈ ടൈമിൽ സൂയിസൈഡിന് ശ്രമിച്ചത് ഫീസ് അടയ്ക്കാത്തതുണ്ടെന്നല്ല ഞാൻ വിചാരിച്ചത്. എത്ര വയസ്സായിട്ട് നിനക്ക്? നാണോ ഇല്ലേ? നിന്റെ ആ ചെയിനിങ് എടുക്ക്. ഏയ് ബോബി, എന്താടാ ഇങ്ങനെ വിടറ? ആ ചെയിനിങ് എടുക്ക്. എടാ ബോബി, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും എവിടെ സംസാരിക്കാം? ആഹാരം പോലും കഴിക്കാതെ സമരം ചെയ്തോണ്ടിരിക്കുമ്പോ നിനക്കിവിടെ ശുശ്രൂഷ, ഫ്രൂട്ട്സ്, കാവലും. എങ്ങനെ ഒതുക്കാൻ നോക്കും? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് തിരിച്ചു വെക്കുള്ളൂ. ആ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. ഹലോ സാർ, നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലേ? അനിയ, നീ ആണോ ലീഡർ? അങ്ങ് മോളി എന്നാ പോരാ, നിങ്ങൾ താഴ്ത്തിറങ്ങിവാ, നമുക്ക് സംസാരിക്കാം. ഓ, ഒരു വലിയ കൊട്ടുകാരൻ, ഒന്ന് നിർത്തണ, മനുഷ്യൻ ചെവി ഒടിയുന്നു. സാർ നിങ്ങൾ പറയൂ സാർ. അവര് പറയുന്നത് പോലെ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാനൊക്കില്ല. ദയവ് ചെയ്ത് അതൊന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ സാർ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതോ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുമായിരുന്നോ? എസ് ഐ സാർ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാത്ത എന്താ? എന്നെ എന്തിനാണോ മോനയിലേക്ക് വലിച്ചെടുത്തത്? സാറ് ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്ക്. എനിക്ക് ഒരാഴ്ചത്തെ സമയം എന്താ? അതിനുള്ളിൽ വിസിയോട് സംസാരിച്ച് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇത് കേട്ടില്ലേ, ഒരാഴ്ചയാണ്, ഇനി താഴോട്ട് പോരെ. ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒളിച്ചോടാന്ന് വിചാരിച്ചല്ലേ, ചാകാൻ കാണിച്ച ധൈര്യം ജീവിക്കാനല്ലേ കാണിക്കേണ്ടത്?
പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും മനുഷ്യനെന്തിനാ പേടിക്കുന്നത്? പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ധീരമായി പോരാടണം. കോംറേഡ് സൂര്യനാരായണൻ എന്റെ പുത്തശ്ശനാണ്. കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും എങ്ങനെ ജീവിക്കണമെന്ന് കാട്ടിക്കൊടുത്ത വ്യക്തി. അദ്ദേഹമായിരിക്കാം എന്റെയും പ്രചോദനം. പ്രശ്നങ്ങൾക്കെതിരെ പോരാടാനുള്ള മനോഭാവം എന്നിൽ വന്നു തുടങ്ങിയത് ഈ സ്റ്റുഡൻസ് യൂണിയനിൽ നിന്നാണ്. സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് സ്വന്തം പ്രശ്നമായി ഞങ്ങൾ ഏറ്റെടുക്കും. സ്റ്റുഡൻസിന് വേണ്ടി അവർ ചെയ്യുന്നത് നമുക്കൂടി വേണ്ടി ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സാലറിയെങ്കിലും കൂട്ടി കിട്ടിയാൽ. Why should we plant trees? Achal, enjoy. Shri Mola. Urukkum manasale charitramukku chavitti medikkale pudhiya valiyage ini nammal vetti telichu padikkale. Chetta, ida Vinay. Namaskar sir. Balu sir, nammude pillara nokkonum. Volikashu ഉയിരൊടുക്കം വിലക്കിപ്പോ വരയത് വരയിൽ ഇനി വഴിയിൽ നിൽക്കുമോ? ഉടലേ തന്നെ മാലയാ ഈ തടവര നീ ഇനി പൊളിച്ചു മാറ്റുമോ? മുതലാളിത്ത് പുഴുവേ നീ ചടച്ചിട്ട് തീർ വലിച്ചെറിയുമോ? പട്ടിണി കൊള്ളും കടൽ നീതി ജന്മങ്ങളിൽ വിഷം മാറ്റുമോ? ചൈതന്യ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? യു എക്സ്പെക്ട് തിങ്സ് ബിയോണ്ട് ദ ലിമിറ്റ്സ്. സർ, കോളേജിൽ ആരെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടാകാൻ ശ്രമിച്ചാൽ അത് തടയണം സർ, ഇല്ലെങ്കിൽ ഞങ്ങൾ അത് തടയും. ഇതാ ഇതാ ഇവന്റെ പ്രോബ്ലം. യു ആർ ടു ഇമ്പൾസീവ്. നീ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയി പുറത്തു പോകാൻ വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു സർ. പ്രിൻസിപ്പിൾ വൈകിട്ട് ഫോൺ ചെയ്തിരുന്നു. നീയും മുത്തസ്സിനെ പോലെ ആവുമെന്ന എന്റെ പേടി. ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ കാണുന്ന രാജ്യം, സമൂഹം, ജനങ്ങളെന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇറങ്ങും. ജനങ്ങളെ സേവിച്ച് സേവിച്ച് ഒടുവിൽ ഈ വീട് മാത്രമുണ്ട്. ഈ ധൈര്യം എടുത്തിയാട്ടമൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ നിനക്ക് പലതും നഷ്ടപ്പെടും. പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ലെന്നും വരും. അഭിനയന്റെ കളി ഇപ്പോ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എവിടം വരെ പോകും നോക്കാം. ഡരകു അനിതല്ലേടത്. നീ എന്താ ഇപ്പൊ ഇവിടെ? എനിക്കിനി എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്താ കാര്യം പറ? നീ കരയാത്ത കാര്യം എന്താന്ന് പറ. ആ മുരളിയുടെ അനിയൻ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ബോബി. അങ്ങ് മരിച്ചാലൊന്ന് പോലും ഞാൻ ആലോചിക്കുക. ആദ്യമൊക്കെ ഞാൻ കൊറേ സഹിച്ചു, ഇപ്പൊ വീണ്ടും ശല്യം കൂടിക്കൊണ്ടേയിരിക്കുക. ഇതെന്താ നീ നേരത്തെ പറയാത്തേ? ആദ്യമൊക്കെ എന്നെ ഇഷ്ടമെന്നും പറഞ്ഞ് പുറകെ നടക്കുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ പലതവണ പറഞ്ഞതാ എനിക്ക് ഇഷ്ടമല്ലെന്ന്, പക്ഷെ അവൻ കേട്ടില്ല. ഇപ്പൊ എനിക്ക് കോളേജിൽ വരാൻ പോലും പേടി തോന്നുന്നു. ഒരു തവണ സൂയിസൈഡിന് ശ്രമിച്ചല്ലേ, എന്നിട്ട് നീ 10 ദിവസം വീട്ടിലും കിടന്നു. അതിനു മുമ്പ് നീ ശരിക്കൊന്നും ആലോചിച്ചിരുന്നെങ്കിലോ? ബുദ്ധിയില്ലടി നിനക്ക്. അവനെ നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അവനിപ്പോ എവിടെ ഉണ്ട്? ഞാനും സംസാരിച്ചിട്ട് നന്നായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. കോംറേഡ്, എനിക്കിവനെ അറിയാം, നീ ഒന്ന് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. എടാ ഇവന്മാരെന്താ ഇവിടെ? എന്താടാ മാർട്ടിൻ, ഉത്സവം കാണാൻ വന്നതാ? അനിതയെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. ഇനി നീ വെറുതെ അവളെ ശല്യം ചെയ്യരുത്. അവക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാടാ? അനിത നല്ല കുട്ടിയാ, ഇനി അവളെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. നീയാണോ രഘു അവളുടെ ബോഡി ഗാർഡാ?
ശരിയേ ബ്രദർ, അവക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെടുത്തിക്കോളാം അവളെ. വെറുതെ എടങ്ങേരുണ്ടാക്കാതെ. സംസാരിക്കണം നമ്മൾ വന്നത്. ഡാ കിഷോർ, ഇത് പറയണ ഞങ്ങൾ വന്നത്, വഴക്കുണ്ടാക്കാനല്ല. ഇതിന് ഞാൻ സോറി പറയുന്നു. വിളിച്ചു പോടാ. ഞാൻ സംസാരിക്കുമ്പോ നീ എന്തിനാടാ ഇടക്കേറെ അടിച്ചത്? ആദ്യമേ പറഞ്ഞല്ലടാ നീ എന്തൊക്കെ ഇങ്ങനെ നടക്കണം. മിണ്ടിയാൽ അടിയാ. എന്നെ കൈ വെച്ചല്ലേ. തെറ്റെല്ലാം മുരളിയുടെ അനിയന്റെ ഭാഗത്താ സാർ. തെറ്റെന്ന് പറഞ്ഞാ നിങ്ങൾ ആരെ തെറ്റും ശരിയാക്കി തീരുമാനിക്കാൻ? അതല്ല സാർ, അവൻ ഞങ്ങളുടെ കോളേജിലെ ഒരു പെൺകുട്ടിയെ കുറെ നാളോട് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൾ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു. അവനങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യല്ലേ വേണ്ടത്? അവൻ തെറ്റാ ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്തെന്താ? എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ആ എ സി സർക്കിളിൽ നിങ്ങൾ ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വെറുതെ തടി കേടാക്കാൻ നോക്കരുത്. എല്ലാത്തിനെയും പൊക്കി അകത്തിടും ഞാൻ. കംപ്ലൈന്റ് ഇപ്പൊ തരാം സാർ. ഇപ്പൊ തന്നിട്ട് എന്നിട്ട് ആ പെണ്ണവിടെ സ്റ്റേഷനിലേക്ക് വരൂ, കോടതിയിലേക്ക് പോവോ, പ്രൂഫ് കാണിക്കൂ, എങ്കിൽ വിളിച്ചോണ്ട് പോവാ. ചെല്ല്. എന്തിനാ അടിച്ചെന്ന് സാർ അവരെ വിളിച്ചു ചോദിച്ചാ പോരെ. അവളെന്തായാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല. സാർ എന്തായാലും മുരളിയുടെ ആൾക്കാരോട് ചോദിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നെ. നീയൊക്കെ ആരാന്നാ വിചാരം? ആരാട്ടാ നിങ്ങള്? സ്റ്റുഡൻസ്. അതുകൊണ്ട്? അതുകൊണ്ട് സാർ ഞങ്ങൾ സ്റ്റേഷനിൽ വരാതിരുന്നത്. തെറ്റ് അവന്റെ ഭാഗത്തായിട്ടും അവന്റെ ചേട്ടനെ പിടിച്ച് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്താം. കഴിയാങ്കിലൊന്നും വേണ്ട സാർ. സാർ ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. വലിയ റൂൾസ് ഒക്കെ അറിയാവുന്നവരാ, എല്ലാത്തിനും പിടിച്ചകത്തിട്ടെങ്കിൽ തൃപ്തിയായല്ലോ. ബാക്കിയുള്ള എത്ര പറഞ്ഞാലും കേൾക്കരുത്. കുറച്ചെങ്കിലും പേടി വേണോടാ. ഡാ മാർട്ടിൻ, വാടാ. ആ ഞങ്ങൾ അപ്പോഴത്തെ നിൽക്കുന്നു. എന്താണ് അവനത്ര അഹങ്കാരം? എന്താ ഭ്രാന്താണോ അവന്? രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. നാളെ കോളേജിലും പോകേണ്ടതാ. ഓ, ഇപ്പോഴാണ് അതൊക്കെ ആലോചിക്കുന്നത്? ഞാൻ സീഡ് സംസാരിക്കട്ടെ. ശരി സാർ. ഇന്ന് രാത്രിയോടെ കിടന്നട്ടെ, നാളെ ഒരു 10,000 കൊണ്ട് പോവാ. സാർ 10,000 രൂപ പെട്ടെന്ന് എങ്ങനെ? ഇല്ലേ, രണ്ടു ദിവസം കിടന്നോ. കൊണ്ടുവരാ സാർ. വേണ്ട, കിടന്നോടാ. ഇല്ല, കൊണ്ടുവരാ സാർ. വേണ്ടാത്തൊക്കെ ഒപ്പിച്ചിട്ട്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയ, തൽക്കാലം കോളേജിൽ ബഹളമൊന്നും.
അവന്റെ കാര്യം ഞാൻ നോക്കിയോളാം, അത് വിട്ടേക്ക്. എന്തായാലും നമ്മൾ എന്തിനാണ് കാശ് കൊടുക്കാൻ പോകുന്നത്? വരുന്നിടത്ത് വെച്ച് കാണായിരുന്നു. നീ മിണ്ടരുത്, നീ കാരണം ഇന്നലെ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത്. ഞാൻ അങ്ങനെ ഡീൽ ചെയ്തില്ലെങ്കിൽ രണ്ടു ദിവസം അകത്ത് കിടക്കേണ്ടി വന്നേനെ. എവിടെയാലും എന്താ നീ പോത്തോലോടെ തുടങ്ങില്ലേ? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ശരിക്കും ഇപ്പം ചെയ്യാൻ പോകുന്ന തെറ്റ്. സോറി. എന്താ സോറി? ഇതാ ജോലി വരുന്നുണ്ടല്ലേ. ഇങ്ങോട്ട് മാറ്, തുടരുത്. എന്റെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ആ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഉണ്ട്. ഈ മുറിവ് ഇപ്പൊ ഉണ്ടായതല്ലേ, ഇത് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ഇട്ടാ മതിയാവില്ലേ? ആ മതി, നിർത്ത്. നീ ഒരു ഡോക്ടർ ആണോ? പിന്നെന്തിനാ ജാട കാണിക്കുന്നത്? പെട്ടെന്ന് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വെറുതെ ഞാൻ എന്തെനിക്ക് തലയ്ക്ക് സുഖമില്ലേ? ഇങ്ങനെ നട റോഡിലൂടെ നടന്ന് ഫോൺ ചെയ്യുന്ന ഇതിനെയൊക്കെ പിടിച്ച് ജയിലിടാ വേണ്ടത്. സോറി ബ്രദർ. വണ്ടിയുടെ മുമ്പിൽ ഒന്ന് ചാടിയിട്ട് ബ്രദറോ? നീ വെറുതെ ഒരു സോറി എന്ന് പറഞ്ഞാ മതിയല്ലോ. ടാ ഇവിടെ ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാ, കണ്ടില്ലേ? വന്ന് വണ്ടിയുടെ മുമ്പ് ചാടിയതാ. ഹെഡ്ലൈറ്റ് പൊട്ടിയല്ലോ. അവിടെ പോക്ക്. പൊട്ടിയോ? അതെ, പൈസ. എക്സ്ക്യൂസ് മീ. എന്ത് എക്സ്ക്യൂസ്? ഇത് കണ്ടോ, ദേഹം മുഴുവൻ വേദനിക്കുന്നുണ്ട്. വണ്ടി റിപ്പയർ ചെയ്യാൻ ഞങ്ങൾക്ക് ആശുപത്രി പോകാനും ചിലവുണ്ട്. മൊത്തം അങ്ങ് എടുത്തോ, എണ്ണ ഒന്നും വേണ്ട. അതെ, നിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട, വൈകിട്ട് ഉടന്ന് തിരിച്ചേറ. പുറത്തിറങ്ങുമ്പോ നമ്മളല്ലേ സൂക്ഷിക്കണ്ടേ? ആ എടാ മോനെ ബോബി. ആ ആന്റി. ഒന്നിങ്ങ് വന്നേ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇതാരാന്നറിയോ നിനക്ക്? അനന്തപുരത്തുള്ള എന്റെ അനീതിയല്ലേ മായ, അവളുടെ മോള്. ഓർക്കുന്നുണ്ടോ നീ? നീ എന്താ ചോദിക്കണത്? ചെറുപ്പത്തിൽ അവർ ഒരുമിച്ചായിരുന്നില്ലേ? ഇപ്പോഴാടാ ആന്റി പറയുന്നേ, മോള് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴി ഏതോ കള്ളന്മാര് വന്ന് പേടിപ്പിച്ച് പൈസയും തട്ടിയെടുത്തോണ്ട് പോയെന്ന്. ഓ, ആ നടന്നു നോക്ക, അവനോട് പറയാം, അവൻ നോക്കിക്കോളൂ. ഹലോ മാഷേ, താൻ ഇവിടുത്തെ അല്ലേ? എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു. എനിക്കറിയായിരുന്നു നീ ജയടാ നീത്തിയാണെന്ന്. ഇതിനധികം ആരോടും വിസ്തരിച്ച് പറയാനൊന്നും നിൽക്കണ്ട. എന്താ പിന്നെയും പേടിപ്പിക്കാൻ നോക്ക? പണിയുണ്ടാക്കല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയവര് വൈകിട്ട് തിരികെ തരാന്ന് പറഞ്ഞത്? അങ്കിളിന് അല്ലെങ്കിൽ ദേഷ്യം ഇത്തിരി കൂടുതലാ. ഇത് ഇത് നിസ്സാര കാര്യമല്ലേ. ചെലപ്പോ എനിക്കറിയാവുന്ന ആൾക്കാരായിരിക്കും ആന്റി. ഇത് ഞാൻ നോക്കോളാം. പറഞ്ഞില്ലേ ഞാനും വരാം. നീ എന്തിനാ വരുന്ന? അവരെ കാട്ടിത്തരണ്ടേ, അവരാരാന്ന് അറിയണല്ലോ. അത് ശരിയടാ, അവളും കൂടെ വരട്ടെ, അവരെ തിരിച്ചറിയണല്ലോ. ഇവിടെ എന്താ നിങ്ങളുടെ ക്യാമ്പ്? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വന്ന? ഒരു സോറി പോലും പറഞ്ഞില്ല. ഞാൻ സോറി പറഞ്ഞാ ശരിയാവില്ല. സോറി പറഞ്ഞാ ശരിയാവില്ലേ? അതെന്താ? എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട. അപ്പൊ കുറച്ച് പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നു, കൈ കിട്ടുമ്പോ തിരിച്ചെന്നേക്കാം. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് എന്താ പറയാൻ പോന്ന്? അവരെ കണ്ടു, ബോബി അവരെ പേടിപ്പിച്ചു, പൈസ ഉടനെ തരാന്ന് പറഞ്ഞു തുറ. മനസ്സിലായോ? ഇതെന്തിനാ?
ആദ്യം ചേച്ചിക്ക് ലവ് ലെറ്റർ കൊടുത്തു, ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങി. നീ അല്ലടാ ബോബി, ചേച്ചി കോളേജ് പഠിച്ചപ്പോ നീ ലവ് ലെറ്റർ കൊടുത്തു, അത് റിജക്ട് ആയി. നന്നായി പഠിക്കാൻ പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ട് നീ നന്നായില്ലല്ലോ ബോബി. ആ ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എല്ലാരും കരുതുന്ന പോലെ നീ അത്ര പുണ്യാളനൊന്നും അല്ല. പോയാലോ. ഒരു പാവം അവൻ, എപ്പോഴും എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വലിയ ചമ്മലവന്. അതിരിക്കട്ടെ, നീ എന്തിനാ അതൊക്കെ അവനോട് പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞു, നിന്നോട് എത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവോ അവന്. അതെന്നാ ഞാൻ ബോബിയോട് ചോദിച്ചത്, ഏജ് ഓർണ നന്നായി, ഇല്ലെങ്കിൽ ലൈഫ് മൊത്തം ചേച്ചിയുടെ കൂടെ നടന്ന് വിഷമിച്ചിരുന്നേന്ന്. ഓവറാവരുത്. ഒരു പണി നീ മര്യാദക്ക് ചെയ്യരുത് കേട്ടോ. ആ സൂര്യണ ബാബാ, ഇരിക്കണ, നീ വെള്ളം എടുക്ക. എന്താടാ നിങ്ങൾ പോയി ആ മുരളിയുടെ ആൾക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നിട്ടല്ലോ. എന്തായാലും അവരത്ര പെട്ടെന്ന് മറക്കുന്നോന്നില്ല. ഇലക്ഷൻ ടൈമായോണ്ട് തൽക്കാലം അടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. നീ പോയി ആ മുരളിയോടൊന്ന് സംസാരിക്കേ, നമ്മുടെ വിനയണനെ തന്നെ പറയുന്നത്. ഏത് വിനയൻ? ചക്രീണ വിനയൻ ആരാണ്? ആരുടെ വിനയൻ? ദേ നോക്ക്, ഇവിടുത്തെ സ്റ്റുഡൻസിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോ അതിനെ നേരിടാൻ തയ്യാറാവുന്നവർ മാത്രമാണ് ഞങ്ങൾ കണ്ണൻ. സംഘടനയിൽ നിന്ന് പുറത്തു പോയവരൊക്കെ പിന്നെ എങ്ങനെയാ ഞങ്ങൾ കണ്ണനാവുന്ന? പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നിരിക്കുക. ഓക്കെ, സൂക്ഷിച്ചൊക്കെ നടന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അതെ, നിങ്ങൾ പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ പോവല്ലേ, അതിനാ ബെസ്റ്റ് ഓഫ് ലക്ക്. നടക്കട്ടെണ്ണോ. ഒറ്റ മോന ഏക്കർ കണക്കിന് സ്വത്തു എല്ലാം കിട്ടിയോടാ? ആ താക്കോലുക അവിടെ മുത്തശ്ശനുണ്ടടാ. എടാ അവരൊക്കെ ഇപ്പൊ എത്തും, നീ ഇവിടെ വന്നോ. കേട്ടോടാ, കല്യാണ പാർട്ടി പാലക്കാട്ടുകാരാ. അവര് വന്നിപ്പോ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അമേരിക്ക കൊണ്ടുപോകുന്നു. അമേരിക്ക അല്ല, ഓസ്ട്രേലിയ. എവിടെ ആയാലും എന്താ, വിമാനത്തിലല്ലേ പോകുന്നത്? ആ വിമാനത്തില്. ഇവിടെ ഉണ്ടാക്കിയതാടാ, നിനക്ക് ഇഷ്ടമാണല്ലോ, കഴിക്ക്. വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാം. ഓക്കെ അല്ലേ, നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേടാ. കമലേ, പയ്യനെങ്ങനെയുണ്ടാ? കൊടിമരം പോലെ ഉണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? ജയ. എനിക്ക് ഇഷ്ടായി കേട്ടോ. ചേച്ചിക്ക് ഇഷ്ടായെന്ന് പറ. മോള് നല്ലൊരു ഡാൻസറാ, അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ അടുത്തൊരു ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ബോബി, 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 ഇപ്പോഴും വൈകിട്ടില്ല. ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാടി ഇങ്ങനെ പുറകെ കിടന്ന് വെറുപ്പിക്കുന്നത്? ഒന്ന് പൊടി. മോളെ, മുത്തശ്ശന്റെ റൂമിലൂടെ ഒരു മെഴുതിരി കൊണ്ടുപോയിക്കേ. ബോബി, ഇത് ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവരുന്ന അരച്ചോണ്ട് വേണം. എനിക്ക് അങ്ങോട്ട് പോകണം വയ്യ, ഒന്ന് ചുമ്മാ. ആ ലൈൻമാൻ മണിയനെ വിളിച്ച് നമ്മുടെ ലൈനും നോക്കാൻ പറ. ശരി. പിന്നെ ഭയങ്കര ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കുന്നത്. ആ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓ, അങ്ങനെ കാര്യം പറയായിരിക്കുന്ന ആവേദം. ദേ ഇവിടെ നടു ഒളിക്കി ഇരിപ്പുണ്ട്. ആ ആ, എന്നാ ശരി, നീ വെച്ചോ ലൈൻ. ശരിയൊക്കെ നാളെ വന്നോടാ. ഇരിക്കേ, ആന്റി അരച്ചു കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചാ മതി, ഞാൻ വന്നോളാം. എന്തിന്? അപ്പുറത്ത് പോയി ജയ ഇട്ട് സംസാരിച്ചിരുന്നു. അരച്ചു കഴിയുമ്പോ ഞാൻ നിന്നെ വിളിച്ചാ പോരെ. ബോബി,
ചേച്ചിയുടെ അടുത്തേക്ക്. എന്താടാ ഉറക്കമൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ അങ്കിളിനെ കുറിച്ച് ഓർത്ത് പേടിച്ചിട്ട. എന്നെ ബോബി വാ ഇരിക്ക് എടുക്കട. നീ കഴിച്ചില്ലേ? ഹായ് ബോബി, എപ്പോഴാ വന്നേ? ചെറുപ്പത്തിൽ രണ്ടു മൂന്ന് തവണ ഇവൻ എനിക്ക് മൈലാഞ്ചി ഇട്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോടാ അത്? ഓഹോ, മൈലാഞ്ചി ഇടാനൊക്കെ അറിയോ? വേറെ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. പോയട്രിയിലും ടാലന്റഡാ. ഓ അതെയോ? ബോബി പ്ലീസ് കുറച്ച് കവിത എനിക്ക് തരുമോ വായിക്കാനാ? സോറി, പുതിയത് വല്ലതും എഴുതിയിട്ടുണ്ടോ? എടാ ഉണ്ട്, പറ. ഇവിടെ ഞങ്ങളല്ലേ ഉള്ളത്. പ്ലീസ് ബോബി, പ്ലീസ്. ഡിയർ കോംറേഡ്, വെണ്ണിലാവ് മാഞ്ഞു പോവും, വിടർന്ന പൂവുകൾ വാടിപ്പോവും, മുട്ടിട്ട നമ്മുടെ സ്നേഹം മാത്രം ചിരകാലമെന്നും ബാക്കി നിൽക്കും. നിനച്ചിരിക്കാതെ വരുന്ന മരണം, പോവരുതെന്ന് കുതിച്ചാലും പോകുന്ന പ്രാണൻ, തിരികെ വരാത്തൊരു ബാല്യം, മറക്കാനാവില്ല ഒരിക്കലും നമ്മുടെ സ്നേഹം. നല്ല ഫീൽ ഉണ്ടായിരുന്നു. പോകരുതെന്ന് കൊതിച്ചാലും പോകുന്ന പ്രാണൻ, നിനക്ക് ഒരിക്കലും കിട്ടാത്ത ജ്ഞാനം. വെറുതെ ഇങ്ങനെ ചിരിക്കില്ലെങ്കിൽ ചിലപ്പോ അടുത്ത ഡിസ്ക് കൂടെ ഇളകിപ്പോവും. ബോബി നിക്ക്. ബോബി 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 ബോബി, നിന്റെ കവിത കൊള്ളായിരുന്നു ശരിക്കും. ഡിയർ കോമറേ, തിരികെ വരാത്ത നമ്മുടെ ബാല്യം, മറക്കാൻ കഴിയാത്ത സ്നേഹം, ആ ഭാരം തന്നെ. ശരിക്കും സൂപ്പർ. ബൈ. അല്ല, മുത്തശ്ശി വലിയൊരു വിപ്ലവകാരിയായിരുന്നു. മേ ബി വിപ്ലവകാരികളെ അങ്ങനെ വിളിക്കാറുണ്ടാവോ? ചെറുപ്പം മുതലേ എനിക്കറിയാവുന്നത് കോംറേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംറേഡ് സൂര്യേട്ടൻ. എന്താ കോംറേഡോ? കോമയും റെഡും ചേർന്നാൽ കോംറേഡ്. അതേന്ന്. ഇതിന്റെ കറക്റ്റ് ആൻസർ അറിയണമെങ്കിൽ അവിടെ മുത്തശ്ശൻ ഇരിപ്പുണ്ട്, പോയി ചോദിച്ചു. അതൊരു സീക്രട്ട് ആണ്. ഒന്ന് പറ മുത്തശ്ശ. നീ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലേ? അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടണം. ആ പോരാട്ടത്തിൽ നീ തളർന്നു പോകുമ്പോ നിനക്ക് കൂട്ടാകുന്നവനാണ് കോംറേഡ്. ഞാനും കൂടെ കളിക്കട്ടെ. ഇത് പ്ലാസ്റ്റിക് ബോളല്ല, ഹാർട്ട് ടെന്നീസ്. ദേഹത്തോണ്ടാ നോവും കൊച്ചെ. അതെയോ? വല്യമ്മേ വല്യമ്മയും കളിക്കുന്നുണ്ടോ? ക്രിക്കറ്റ് കളിക്കണോ? റൂൾസ് ഒക്കെ അറിയോ? സ്ട്രെയിറ്റ് പോയ ഫോർ, ഇതിൽ തട്ടിയ ടു റൺസ്, അത് വിക്കറ്റ്. അതിൽ കൊണ്ട് ഔട്ടാവും. പുറത്തേക്ക് അടിച്ചാൽ ഔട്ടാ. അടിക്കാൻ നോക്കിയോ, തൽക്കാലം പോയി ഫീൽഡ് ചെയ്യും. കോക്ക് കണ്ട ജോൺ റോഡ്സ് എന്നാ വിചാരം. ആ റെഡി റെഡി.
ലില്ലി ഇങ്ങോട്ട് മാറി നിൽക്കേ, അവിടെ നിന്ന് പന്ത് വന്ന് ഏത്തടിക്കും, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഓ സോറി സോറി, ഞാൻ അവിടെ നിൽക്കാം. ലില്ലി അവിടെ തന്നെ പോയിന്നോ? പോയി നിന്നോ? പ്ലീസ് ഇവിടെ നിൽക്ക്. റെഡി? ആ റെഡി. എടാ, ഇനി 5 ഓവറിൽ 36 റൺ എടുക്കണം. അതായത് 1 ഓവറിൽ 7 റൺസെങ്കിലും എടുക്കണം. വിക്കറ്റ് ബോധം അടിച്ച് നിക്കാൻ നോക്ക്. നീ കുറച്ചൊരു കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കളിക്കാൻ നോക്ക് മാത്രം. നീ സപ്പോർട്ട് ചെയ്താൽ മതി, ഞാൻ അടിച്ചോളടാ. അടിച്ചിരുന്നെങ്കിൽ സിക്സാ. മാച്ച് എന്തായാലും ഞങ്ങൾ ജയിക്കും, അത് കഴിയുമ്പോ പൈസ തന്നേക്കാം. അതിന് വെറുതെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? മാച്ച് ഞങ്ങൾക്കുള്ളതാ. ഒന്നും പേടിക്കണ്ടടാ, കാർഡ് കിട്ടി വരുന്നുണ്ട്. 2 ഓവറിൽ എല്ലാം ഫിനിഷ് ചെയ്യും. ഏട്ടാ, ഞങ്ങള് ചേച്ചിയുടെ വെഡിങ് കാർഡ്സ് വാങ്ങാൻ വന്നതാ. നിങ്ങളിവിടെ കളിക്കാന്ന് അറിഞ്ഞപ്പോ ചേച്ചി കൂടെ കളിക്കണമെന്നു. നല്ല വേദനയാ, നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാം. കഷ്ടേട്ടാ, ഒറ്റ ഗെയിം. എന്താടാ സ്കോർ? എന്തേ 6 ബോളിൽ 18 വേണം. അപ്പോ മാച്ചിൽ ഞങ്ങൾ ജയിച്ചു അല്ലേ? അതെങ്ങനെ നിങ്ങൾ ജയിക്കും? ലാസ്റ്റ് വിക്കറ്റ് പോയിട്ടില്ലല്ലോ. അങ്ങനെ കളിക്കാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ പകരം വേറെ ആരെങ്കിലും കളിക്കും. ഡാ ബോബി, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കളിക്കട്ടെ? ആ റൈറ്റ് ഹാൻഡ് കളിച്ച തന്നെ ഡാക്ക. അവിടെ എങ്ങനെ പോയി? ബോബി, നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞാൻ കളിക്കാം. ലില്ലി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് ബെറ്റ് മാച്ചാ. തോറ്റു കഴിഞ്ഞാൽ അവർക്ക് 5000 കൊടുക്കണം. ബോബി, ഞാൻ കളിക്കാം. ബോബി, ഞാൻ പറയുന്നത് കേക്ക്. ഡാ, അവൻ എങ്ങനെയാ എഴുന്നേപ്പിക്കും? നീ ഒന്ന് പറയുക, പിന്നെ സംസാരിക്കാം. അതെ, നിങ്ങൾ തന്നെ ഒരു പ്ലെയറെ സെലക്ട് ചെയ്യും. റിട്ടയർ ആയ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ റൂൾസ് അവിടെ നിൽക്കട്ടെ. ആ പെണ്ണ് കളിക്കാണ് ഞങ്ങൾ റെഡി. എന്തിനാടാ അവളുടെ കാര്യം പറയുന്നത്? വട്ട, ഞങ്ങളുടെ ടീമിൽ നീ അവളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എടുത്താ പോരെ. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ. ബോബി, ഇവന്മാരെ കുറിച്ച് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഇവന്മാരുടെ ഉദ്ദേശമൊക്കെ വേറെയാ. എനിക്കറിയാം, ട്രസ്റ്റ് മീ, ഞാൻ നോക്കിക്കോളാം. ടച്ച് ചെയ്താലും ഇല്ലെങ്കിലും നീ സിംഗിൾ റണ്ണെങ്കിലും എടുക്കാൻ നോക്കണം. സ്ട്രൈക്ക് നീ കീപ്പ് ചെയ്തോ. ഒന്ന് ടച്ച് ചെയ്താ മതി. ഓക്കെ. കുറച്ച് ഫ്രണ്ടിലോട്ട് വേണ, കുറച്ച്.
കുടിച്ചോ. നിങ്ങളുടെ കളി കാണാൻ ഇത്രയും പേരൊക്കെ വരുമോ? അപ്പൊ ലില്ലി ക്രിക്കറ്റർ ആയിരുന്നല്ലേ? സ്റ്റേറ്റ് പ്ലെയർ. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവിടെ രണ്ട് റൺസ് അടിക്കുമ്പോ തന്നെ എല്ലാവരും സ്റ്റേറ്റ് പ്ലെയർ ആണെന്നാ വിചാരം. ശരിക്കും ഒരു സ്റ്റേറ്റ് പ്ലെയറെ കണ്ടതിന്റെ ഞെട്ടലുണ്ട് എല്ലാവർക്കും. ഒന്ന് ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഞങ്ങളുടെ ടീമിൽ ഒന്ന് കളിക്കാൻ വന്നൂടെ? കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടേ. ഒരുമിച്ചൊരു സെൽഫി എടുത്താലോ? നീ അവിടെ എന്തെടുക്കുക? ചായ ഇത് സൂപ്പർ കോമ്പിനേഷൻ. അതെയോ, അങ്കിളിന് ഇത് വലിയ ഇഷ്ടമാണ്. ഗിറ്ററൊക്കെ വായിക്കും അല്ലേ? കവിത, ഗിറ്റർ, ഓ എന്താ അല്ലേ? അമ്മ സ്വീറ്റ്സ് ഇവിടെ തരാൻ പറഞ്ഞു. പറട്ടെ. ചിന്ന അമ്മ വിളിച്ചല്ല. ലിലി, അതെ, രാത്രിയിൽ ചെറിയൊരു പാർട്ടി ഉണ്ട്, മാച്ച് ജയിച്ചേനെ. എല്ലാരും വരുന്നുണ്ട്, അപ്പൊ നീയും വരണം. ഇത് ഞങ്ങളുടെ ചക്രിയാണ്. നമസ്കാരം. ഇത് ശിവദാസ് ആണ്. ഇത് ലില്ലി. ഇരിക്ക. ഇവരെപ്പോഴും വരുന്നവരല്ലല്ലോ, പാർട്ടിക്ക് വേണ്ടി വന്നതല്ലേ. ഇത്തിരി ഗുമ്മുള്ള പാട്ടുപാട്, ഡാൻസ് ടൈപ്പ്. ഇതാ പിടിച്ചോ. പെണ്ണെ നിന്നെ കെട്ടും നല്ലതാകും, ഇതുപോലെ ബോബി താഴെ സീനിയേഴ്സ് വന്നിട്ടുണ്ട്, നിന്നെ തിരക്കുന്നേ. അങ്ങോട്ട് ചെല്ലാൻ.
ഞാൻ സംസാരിച്ചിട്ട് വരാം. എന്താണ് ഇവിടെ നിന്ന് അത് സ്റ്റുഡൻസ് ഇഷ്യൂ അല്ലല്ലോ, പൊളിറ്റിക്സിൽ ഇടപെടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാ വരാതിരുന്നത്. എന്താടാ സൂര്യ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത്? വിനയണ്ണനെ അറിയില്ലടാ നിങ്ങക്ക്, കൊറേ കൂടുന്നുണ്ട് നീയൊക്കെ. അണ്ണ ഇരുന്ന് സംസാരിക്കണം, വാ അണ്ണാ. നിർത്ത്, നീ പോയി അവനോളി. എന്താ കാര്യം? ആ വാടാ, നീ ഇങ്ങ വാ. നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞേ, 10 പിള്ളേരും കൂട്ടി നീ നിന്റെ സർക്കിളിൽ മാത്രം വലിയ ആളാവാൻ നോക്ക. ഞങ്ങൾ റാലിക്ക് വിളിച്ചാ നീ വരില്ലല്ലേ? ഏ, നീ വിളിച്ചാ എപ്പോഴും ഞങ്ങൾ വരണം അല്ലേ? ഞങ്ങൾ വെറുതെ ആ റാലിക്ക് വരേണ്ട ആവശ്യം എന്താ? ആ പൊളിറ്റിക്കൽ റാലിക്ക് സ്റ്റുഡൻസുമായിട്ട് എന്താ ബന്ധം? അവർക്കൊരു ജോബ് നോട്ടിഫിക്കേഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? പുറത്തിറങ്ങിയതിനുള്ള നാണക്കേട് ഭയന്ന് എല്ലാവരും ഹോസ്റ്റലിൽ തന്നെ കിടക്ക. ഞങ്ങളൊക്കെ സന്തോഷത്തോടെ കൊടിയും പിടിച്ച് നിങ്ങളുടെ റാലിക്ക് വരണം, പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമില്ല. എപ്പോഴും ഈ സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്ന് പറയുന്നല്ലാതെ എന്തെങ്കിലും ഞങ്ങളോടൊപ്പം സ്ട്രൈക്കിന് വന്നിട്ടുണ്ടോ? എന്നിട്ട് ആ സ്ട്രൈക്കിന്റെ പേരിൽ പൈസ പിരിച്ചപ്പോ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ അന്ന് തീർന്നതാ നിങ്ങളോടുള്ള ബഹുമാനമൊക്കെ. നീ കൂടുതൽ വാചാടിക്കണ്ട, സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിനാ ഇത്ര തിളക്കുന്നേ? നീ ആ മുരളി സാറിന്റെ അനിയനെ അടിച്ചതോ? അണ്ണ അതെന്താ സ്റ്റുഡൻസ് മാറ്ററോ? അണ്ണ തെറ്റ് അവന്റെ ഭാഗത്താ, വേണേ ഇപ്പൊ ചോദിക്കേ. ഇവിടെ അങ്ങ് വിളിച്ചോണ്ട് പോയ അനിത, അതേടാ അനിത സ്റ്റുഡന്റാ, സ്റ്റുഡന്റ് മാറ്റർ ആയതുകൊണ്ട് തന്നെ അവനിട്ട് കൊടുത്തത്. അതിന് മുരളി സാറിന്റെ അനിയനെ നീ തല്ലോ. മുരളി സാർ പൊളിറ്റിക്കലി നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് നിനക്കറിയോ? അദ്ദേഹത്തിന്റെ സഹായം ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതാണ് മാറ്റർ. പിന്നെന്തിനാ സ്ട്രൈക്ക്, റാലി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന? ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാ പോരെ? സ്റ്റുഡൻസ് യൂണിയന്റെ കൊടിയും പിടിച്ച് എത്ര കാലം എന്ന് വെച്ചാ ആ സമയം കൊണ്ട് പൊളിറ്റിക്സിൽ പോയാൽ ലൈഫ് സെറ്റിൽ ആവില്ലേ? നിങ്ങൾക്ക് പൊളിറ്റിക്സ് തന്നെ പൊളിറ്റിക്സിൽ പോ. ആ മുരളി വിളിച്ചിരിക്കല്ലേ, പോയി അവന്റെ ചെരുപ്പ് നോക്ക്. പുറത്തിറങ്ങി നടക്കില്ലടാ നീ. വാടാ. നീ എന്താ വല്ലാതിരിക്കുന്നെ? ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടാ? നിന്നെ ഇന്നലെ അങ്ങനെ കണ്ടപ്പോ വിനോദിനെ കുറിച്ച് ഓർത്തു. ഈ വിനോദ വിനോദന്റെ ഏട്ടന്? എന്നിട്ടെന്താ കല്യാണമായിട്ട് വരാത്തത്? വന്നാ എനിക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാൻ. വരില്ല. ഫോർ ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോ ഒരു യൂണിവേഴ്സിറ്റി സ്ട്രൈക്കിനിടയിൽ മരിച്ചു. എന്റെ മുന്നിൽ വെച്ച് ബോബി, ഫൈറ്റ് എന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടേ. പുറത്തേക്ക് വന്നാൽ ഒരു ദിവസം അത് നമുക്ക് തന്നെ എതിരായി വരും. ഈ വഴക്കിനും ദേഷ്യത്തിനും ഒന്നും എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു തരാനാവില്ലല്ലോ. ആ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഐ മിസ് ഹിം ബോബി. ഐ ഫീൽ അലോൺ ഓൾ ദ ടൈം. ലില്ലി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്റെ അമ്മയോടും അച്ഛനോടും പറയാൻ പോവാ. ട്രെയിൻ വരുന്നുണ്ട്, സിഗരറ്റ് കള. കല്യാണ ഒരുക്കങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആദ്യം ചേച്ചി, ഇപ്പൊ ഞാനോ?
ഈ പടി അടുപ്പിക്കലേ ഉള്ളൂ, അതെല്ലാം തടയോ. മോളിൽ രണ്ട് കേസ് ബിയർ വെച്ചിട്ടുണ്ടോ? തന്നെ ആന്റി, ചെറുക്കനെ ഒരുങ്ങാനുള്ളതല്ല, ഞാൻ സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലെ തയ്യാറാക്കി ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിന്നർ ഒരുക്കാൻ പോകുന്നത്. ആ സൈഡിലെ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നു. എന്നാ അതിങ്ങോട്ട് തന്നോളൂ. ഡാ, ലില്ലി വരുന്നത് നോക്ക്. ലിലി, ബോബി, ഏതോ കളഭക്കുട ഇവിടെ ഉണ്ടെന്ന്. വൈറ്റ് കളറില്ല, ഒന്ന് നോക്കൂ പ്ലീസ്. ലിലി, എന്താ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക്സ്. കിട്ടിയോ? ആ, ബോബി പ്ലീസ്. ലില്ലി, ബോബി പ്ലീസ്. അല്ല,
ബോബി എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരല്ല? പത്ത് ദിവസമായിട്ടുള്ളൂ ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ട്. നമുക്ക് എങ്ങനെയാന്ന് പോരെ? ചേച്ചിയോട് തോന്നിയത് പോലെ തന്നെ ഇതൊരു അട്രാക്ഷൻ ആയിക്കൂടെ? എന്താ ബോബി ഇത്? ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാ നമ്മുടെ ലൈഫ് വേറെ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ജേണി ഒക്കെ വേറെ അല്ലേ? ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. നീ എന്നെ ഓർക്ക കൂടിയില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ നീ എന്നെ മറക്കും ചെയ്യും. ഇതുവരെ ഇവിടുന്ന് എനിക്ക് കിട്ടിയതെല്ലാം നല്ല മെമ്മറീസാ നീ കാരണം. അതുപോലെ പ്ലീസ്. കല്യാണത്തിന് വന്നൊരു ഗസ്റ്റ് അല്ലേടാ, നിനക്ക് അവളെ വേണോ? എടാ നീ ആദ്യം നിന്റെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്ക്. ഏയ് ഗെറ്റ് എ പൈസ. ആ സ്ലിപ്പുകൾ എടുത്തേ. എന്റെ ഒന്നുമില്ല സാർ, ചെക്ക് ചെയ്തോളൂ. ഷൂസ്? ഞാൻ പറഞ്ഞില്ലേ സാർ ഒന്നുമില്ല. എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്ന? മര്യാദക്ക് ഷൂസ് അഴിക്കാനാ പറഞ്ഞേ. അവളുടെ വാക്കുകളെക്കാളും എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അവൾക്കൊരു മറുപടി കൊടുക്കാൻ കഴിയാതിരുന്നതാണ്. അന്ന് അവൾ പറഞ്ഞത് നമ്മുടെ വഴികൾ വ്യത്യസ്തമാണെന്ന് മാത്രമാണ്, അല്ലാതെ എന്നെ ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞിട്ടില്ല. Thank you.
മടിയായി ചേട്ടാ ഒരു ചായ എപ്പ തുടങ്ങിയ വെയിത്ത ഇന്നങ്ങും തോരുന്ന ലക്ഷണമല്ല ആ കണ്ടിട്ടങ്ങനെ തോന്നുന്നു നമ്മൾ ഇതുപോലെ കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നാഷണൽസ് ബോബി നീ എന്താ ഇവിടെ ബൈക്കിലാണോ വന്നെ ഇത്രയും ദൂരം നീ ആരാണെന്ന് നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന നിനക്ക് നിന്റെ ചേച്ചിയുടെ അത്ര ഗ്ലാമർ ഒന്നുമില്ല അവള് നല്ല ഡാൻസറാണ് നീണ്ട മുടിയുണ്ട് ഇതൊരുമാതിരി എലിവാല് പോലുള്ള മുടിയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ പോക്കങ്ങ് പോയി ഭയങ്കര പോസല് എന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തന് നിനക്ക് വേറെ എവിടെയെങ്കിലും കിട്ടോ സത്യം പറഞ്ഞാൽ ഇതാ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലവ് നിന്നോട് ഇവർ നിന്റെ ഫ്രണ്ട്സാ റുബിന ദീക്ഷ റുബിന ഇങ്ങോന്ന് ഹായ് ബാറ്റിങ്ങോ ബോളിങ്ങോ ഇവള് എങ്ങനെയാ നിങ്ങളൊക്കെ സഹിക്കുന്നേ വല്ലാത്ത ഇയാളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇവള് അതേനെ കൊറച്ചൊന്നും ആയിരുന്നില്ല നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പറയാനുണ്ടായിരുന്നത് സത്യമാണോ ഇത് ശരിക്കും എന്തുകൊണ്ടാ നീ എന്നെ ഇഷ്ടപ്പെടുന്നെ എനിക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോവാം ബൈ ഞാനത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്തുകൊണ്ടാന്ന് നിന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന ശേഷം നിന്നെ മറക്കാൻ തന്നെയാ തീരുമാനിച്ചതും പക്ഷെ എപ്പോഴും നിന്നെ കുറിച്ച് തന്നെ ആലോചിക്കുന്ന ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല അന്ന് നീ അവിടെ വെച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി അപ്പോഴേക്കും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു നിന്നെ കാണുമ്പോ എനിക്ക് പേടി തോന്നാൻ പാടില്ല അപ്പൊ ഇതായിരുന്നു നിന്റെ പ്രശ്നമല്ലേ ഇതൊരു ചെറിയ കാര്യമല്ല നീ എന്നോർത്ത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പ്രോബ്ലവും ഞാൻ കാരണം നിന്റെ ലൈഫിൽ ഉണ്ടാവില്ല നിന്റെ ജീവിതത്തില് ഇനി എന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടോ ലെറ്റ് മീ ബി യുവർ കോംറേഡ് മധുപോലെ പെയ്ത മഴയെ മനസ്സാകെ അഴകാനനയെ മധുപോലെ പെയ്ത മഴയെ മനസ്സാകെ അഴകാനനയെ ഇണയായ ശലഭം പോലെ ണയായ ശലഭം പോലെ നീയും ഞാനും ും നീ വെയിലായി എന്നോടെന്തോ മിണ്ടുന്നില്ലേ കൈവിരലാൽ ഇന്നലല്ലേ ഉള്ളിൽ എന്നും പൗർണമിയായി കണ്ണിൽ നിന്നും മായും നേരം നീർമണിയായി ഈ ജന്മസാരമേ ഞാൻ തേടും
ഇടം നില മധുപോലെ പെയ്ത മഴയെ നീ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലേ? ബാംഗ്ലൂര് പോയി വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഐ എം റിയലി സോറി ആൻഡ് ഐ റിയലി റിയലി മിസ് യു. ഓക്കെ, ബൈ. എന്നെ ഈ ഫോണിലൂടെ കിസ് ഒന്ന് ഒതുക്കാണെന്ന് നോക്കണ്ട. എനിക്കിപ്പോ അതെല്ലാം ഇമ്പോർട്ടന്റ്. ശരി, പോ. ചെന്താരിതൽ നിൻമുഖമായി മെല്ലെ കൊല്ലും മരിയാതെ മൗനമായി നീ. ഗെയിമിലൊന്നും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും നിന്നെ കുറിച്ച് ആലോചന. ഒന്ന് ഓടി പൊടു പിടിക്കാതെ എന്നെ ഓർത്തിട്ടോ. അതന്നെ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്ന ദിവസം ഞാൻ നിന്നിൽ നിന്നും അകലും. അതൊക്കെ പിന്നെ ആലോചിക്കാം. വാ, വീട്ടിൽ പോ. വാ. പൊള്ളും നേരം ഉള്ളിൽ മഞ്ഞിൻ തരിയരിയും പിണ്ണിൻ മേലെ മോഹം മെല്ലെ തീരനുരയും കന്നിത്തേനെ എന്നിൽ എന്നും സിരനിരയേ തെന്നി തെന്നി പായുന്നില്ലേ നീനിയേ നിൻ ശ്വാസഗന്ധമേ മായാത മന്ത്രമേ നദിയായി നിരന്യുവാ നീ എന്തിനാവില. നിങ്ങളൊക്കെ മിസ് ചെയ്യില്ലെന്ന് ഓർക്കുമ്പഴാ. ലില്ലി ശരിക്കും സെൻസിറ്റീവാ. അവളെ നന്നായിട്ട് നോക്കണേ. നീ നോക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അവള് നിങ്ങളെ എല്ലാവരെയും മറക്കും. അങ്ങനെ നോക്കും ഞാൻ അവള്. എന്തൊരു ലെക്കാൻ നോക്കടാ, വണ്ടി കരകടാ.
എങ്ങടെ ഇങ്ങോട്ട് എന്തിനാടി പോലെ നടക്കടെ ഇങ്ങോട്ട് ആ പറയടാ എന്താ നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുതിയതൊന്നും പറയാൻ പറ്റില്ലെന്ന് സാറേ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ സാറിനോട് ആ ബോബിയെ കുറിച്ച്. അപ്പോ ഇലക്ഷനാ, ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്ക്, ഈ അവസ്ഥയിലാക്കിയിട്ടില്ല അവൻ. അവനെ വിടരുത്. നീ കാണിക്കുന്ന തോന്നി വാസങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോടാ. സാർ പ്രശ്നം എന്താ? നിന്നെ പോലുള്ളവന്മാരടെ ഈ കോളേജിന്റെ സൽപ്പേര് കളയണം. ഇറങ്ങണം. ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞല്ലേ. പറഞ്ഞില്ലേ സാർ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന്. എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ബോബി അവനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എത്ര തവണ പറയണോടോ നിന്നോട്.
എല്ലാവരും കരുതുന്ന പോലെ അല്ല എന്റെ തെറ്റാണെന്നാണോ നീയും പറയുന്നത്? നിന്നെ ഇനി ജീവനോടെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ എങ്ങനെ കാണുന്നതാണോ നിനക്ക് ഇഷ്ടം, നിന്റെ അമ്മ അച്ഛൻ അനിയത്തി കൂട്ടുകാര് എല്ലാവരും എത്ര വിഷമിക്കുന്നു എന്നറിയോ? എന്തിനാ ബോബി, എന്തിനാ നീ എല്ലാവരും എങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിനക്ക് ആരാ ഇതിന് അവകാശം തന്നെ? And you don't have the right to make us go through this. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ. അന്ന് എന്താ സംഭവിച്ചെന്ന് ശരിക്കും മനസ്സിലാക്കാതെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ചെയ്ത്. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഏതാ ശരി തെറ്റെന്നൊക്കെ? ലില്ലി, ലില്ലി നീ എങ്ങോട്ടായി പോകുന്നത്? ഇത് ഹോസ്പിറ്റലാണ്. എനിക്കറിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന്. ഇവന് പ്രാന്തല്ലേ ലിവാ, പോവാം. നീ ഒന്ന് പോയി പോടാ. ഇത്രയും ദിവസം നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എത്ര ദിവസം എപ്പോഴും കൂടെ ഉണ്ടാവും പറഞ്ഞില്ലേ? എന്നിട്ട് നീ എപ്പ എങ്ങനെയാവെന്ന് അറിയില്ല എനിക്ക്. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ലിവാ, എനിക്കിപ്പോ സംസാരിക്കണം. നീ ഇതെല്ലാം ഒഴിവാക്കോ, അതോ എന്നെ ഒഴിവാക്കോ? അതൊന്ന് പറഞ്ഞ ഞാൻ പൊയ്ക്കോളാം. നീ ഇല്ലാതെ എനിക്ക് എനിക്കൊരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല ബോബി. പക്ഷെ എനിക്കിപ്പൊ വേണ്ടത് അല്പ സമാധാനം ബോബി. അന്നാണ് ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടത്. ഞാനാണ് അവളോട് പോവാൻ പറഞ്ഞത്. പക്ഷെ അവള് തിരികെ വരില്ല എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവളെ കാണാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുതെന്ന് അവളെന്നോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യ നാളുകൾ എത്ര സുന്ദരമായിരുന്നു. പക്ഷേ ഈ വേർപിരിയൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എത്ര സന്തോഷത്തോടെയായിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു തന്നതില്ലേ. ഇനി മുതൽ എൻ്റെ ജീവിതം മറ്റൊന്നാണ്. പക്ഷെ നീ അതിലുണ്ടാവില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോഴൊന്നും എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. അപ്പോഴൊന്നും എനിക്ക് നിന്റെ അരികിലെത്താൻ കഴിയില്ല. നിന്റെ ശബ്ദം കേൾക്കാനോ നിന്നോട് സംസാരിക്കാനോ എനിക്ക് കഴിയില്ല. നിനക്കിഷ്ടമുള്ളതൊന്നും ചെയ്യാനും കഴിയില്ല. എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ മറക്കാൻ കഴിയും. പക്ഷെ ഞാൻ മറക്കും.
വർഷമായില്ലടാ. ഇനിയും ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കണോ? മുത്തച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് ഇപ്പൊ ഒരു വർഷമായി. ഓർമ്മയുണ്ടോ നിനക്ക്? മുത്തച്ഛൻ മരിച്ചിട്ടില്ല അമ്മേ, ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. ഒരു കോംറേഡ് പോരാടുമ്പോൾ അവന് ആ പോരാട്ടം കൊണ്ട് മനസമാധാനവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം. നിന്നെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല. ഇവിടേക്ക് എപ്പോ വേണമെങ്കിലും വരാം, അവിടെ എത്ര വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിനക്ക് സമാധാനം കിട്ടില്ല. ദൂരെ എവിടേക്കെങ്കിലും പൊക്കോളും, എവിടേക്കെങ്കിലും. നീ ശരിയായൊരു കോംറേഡായി മാറുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിന്നിലേക്ക് തിരിച്ചു വരും. എത്ര ദൂരത്ത് ആകാശമുണ്ടെങ്കിൽ, എത്ര ദൂരത്ത് നക്ഷത്രങ്ങളുണ്ടെങ്കിൽ, അവിടം വരെ ഈ ലോകവുമുണ്ട്. നീ എന്ത് ചെയ്യണമെന്നുള്ളത് ആ യാത്ര നിന്നെ പഠിപ്പിക്കും. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. ഈ വഴികൾ, ഈ നദികൾ, ഈ മഞ്ഞ്, ഈ മലനിരകൾ എല്ലാം എന്നോട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശൻ. രണ്ട് വർഷങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, പലതരം മനുഷ്യർ, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഇത്രയോ അനുഭവങ്ങൾ, ഇത്രയോ കഥകൾ. ഓരോ സ്ഥലത്തും ഞാൻ ഓരോ പുതിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. പ്രകൃതിയിലെ ഓരോ ശബ്ദവും എന്നെ ഒരു പുതിയ നിശബ്ദതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്കെന്ത് വേണമെന്ന് എന്നെ അത് പഠിപ്പിച്ചു. എവിടെ പോയാലും അവിടെ നിന്നുയരുന്ന ശബ്ദങ്ങളെല്ലാം മെല്ലെ എൻ്റെ എല്ലാ വിഷമങ്ങളും അകറ്റിക്കൊണ്ടിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ കാണുമ്പോ ഏതോ ലവ് ഫെയിലിയറിൽ പെട്ട ആൾക്കാരെ പോലെയായിരുന്നു. ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് സൗണ്ട് ഹീലിംഗിലെ സ്റ്റുഡൻസ് ആണ്. ഹേ ചൈതന്യ, ഡോക്ടർ ഗുരുരാജിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നാളെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. മിസ്റ്റർ ഹിതേഷ്. ഹലോ മാം, ഞങ്ങൾക്ക് ഡോക്ടർ ഗുരുരാജ് സാറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ റൗണ്ട്സിലാണ്, കുറച്ച് ടൈം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കേ മാം, താങ്ക് യു. താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. ഹായ് ബോബി, എന്തൊക്കെയുണ്ടടാ? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. നീ ഒരുപാട് മാറിപ്പോയി. ജയ ഇപ്പോഴും പഴയതുപോലെ തന്നെ. നീ ഒറ്റയ്ക്കാണോ? ഏയ് ശ്രീകാന്ത് കൂടെ ഉണ്ട്. നാട്ടിൽ ഇപ്പൊ എത്തി. എന്നിട്ട് ആറു മാസമായി. എന്താ, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാ? എപ്പോഴാണ് ഞങ്ങളെയൊക്കെ ഓർമ്മ വന്നത്? എവിടേക്കാണ് നീ മുങ്ങിയത്? 3 വർഷമായി നീ വീട്ടിൽ നിന്ന് പോയിട്ടെന്ന് ആന്റി പറഞ്ഞല്ലോ. ശരിയാണോ? എന്ത് പറ്റിയല്ലോ നിനക്ക്? ഒരു കോഫി കുടിച്ചാലോ? ഞാൻ പോയി വാങ്ങിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുക. താങ്ക്സ് ശ്രീകാന്ത്. ഇപ്പൊ നീ അവളെ കാണാൻ വേണ്ടിട്ടാണോ വന്നത്? ആരെ? നീയപ്പോ ലില്ലിയെ കാണാൻ വന്നതല്ലേ? ലില്ലി ഇവിടെ ഉണ്ടോ? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തോ പറ്റി? ലില്ലിക്കൊരു ആക്സിഡന്റ്. സെലക്ഷൻ ടൈമിൽ അതുണ്ടായത്. അതോടെ അവൾക്ക് നാഷണൽസിലേക്കുള്ള ചാൻസ് നഷ്ടമായി.
ഇപ്പൊ സൈക്യാട്രിക് വാർഡിലുള്ളത്. ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവിടെ? നോ 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 നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ജയ, നിനക്കറിയാലോ ഐ കാൻ്റ് അലോ എനിവൺ. ഡോക്ടർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. അവൾ ഞങ്ങള് ജയ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക ഡോക്ടർ. മിസ്റ്റർ, അവളുടെ കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഷീസ് റൈറ്റ് നൗ ഫിസിക്കലി ആൻഡ് ഇമോഷണലി വെരി ഫ്രജൈൽ. അതായത് ഈ കണ്ണാടി പോലെ, ഷീ കാൻ്റ് ഈവൻ കൺട്രോൾ ഹെർ ഓൺ ഇമോഷൻസ്. യു സീ, സോ അതാ ഡോക്ടർ ഞാനും പറയുന്നത്, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, അതിനെന്താ പ്രോബ്ലം? ജയ, പ്ലീസ് ടെൽ ഹിം. ഇൻഫാക്ട് ലാസ്റ്റ് നൈറ്റ് ആ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നിടയിൽ സ്റ്റെയർകേസിൽ നിന്ന് അവൾ താഴെ വീണു. എന്താ ഡോക്ടർ പറഞ്ഞേ? ശ്രീകാന്ത് ചിറ്റവന് വേഗം ഫോൺ ചെയ്യ്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഡോക്ടർ? നോ നോ നോ, ഇറ്റ് വാസ് ജസ്റ്റ് എ സ്മോൾ സ്പ്രെയിൻ, നോ പ്രോബ്ലം. അപ്പൊ ചിറ്റപ്പൻ അറിഞ്ഞു ഇത്? ചിറ്റപ്പൻ അറിയാം, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി ഡോക്ടർ, അവൾക്ക് ഇപ്പൊ എങ്ങനെയാണ്? ഒന്നുമില്ല. സോറി. വിചാരിച്ചത് നിന്നെ ഏതെങ്കിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലോ ആരാധകർക്കിടയിലോ വെച്ച് കാണാൻ പറ്റുന്ന. നീ ഇവിടെ എന്ത് ചെയ്യ? നീ എന്തിനെ കരയുന്ന ലില്ലി? അവളെ ഇങ്ങനെ കാണുമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാ. ഈ ട്രീറ്റ്മെന്റ് അവൾക്ക് വളരെ ഇമ്പോർട്ടന്റ്, അതൊന്ന് മനസ്സിലാക്കു ബോബി പ്ലീസ്. വിളിച്ചോണ്ട് പോ. ക്രിക്കറ്റ് മാത്രമാണ് അവളുടെ ജീവിതം എന്ന് അവൾ വിശ്വസിച്ചിരുന്നത്, പക്ഷെ ഇതോടെ അതവൾക്ക് നഷ്ടമായി. നിങ്ങൾ ബൈക്ക് കൊടുത്ത് റെഡി ചെയ്തു.
ഇപ്പൊ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പത്തെക്കാള് നല്ലതായിരുന്നാണോ അതോ ചീത്തയായിരുന്ന? ആ പഴയ ബോബിയല്ല ഇപ്പൊ. അതെ. കൂട്ടിക്കൂട്ടി പോയത് ബോബിയല്ലേ, വേറെ ആരും അല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെ? പ്ലീസ് നിങ്ങളൊന്ന് അകത്തേക്ക് പോവും. ബാത്റൂം എവിടെയാ? കഴിഞ്ഞ ഒന്നവറായിട്ട് ഞാൻ സഹിച്ചു നിൽക്ക. വാ ബോബി. ആ മീൻകറി അങ്ങ് ഒഴിച്ചു കൊടുക്കലി. എന്റെ കാലി രണ്ട് ഭയങ്കര വേദനയാടാ മോനെ. നീ അവളെ എവിടെയോ കൊണ്ടുപോയില്ലേ, എന്നെയും കൂടെ അവിടെ നിന്ന് കൊണ്ടുപോ, എന്നിട്ട് വേണം നാട്ടിൽ പോവാൻ. ശരി മുത്തശ്ശി, ആദ്യം കഴിക്കട്ടെ, പിന്നെ സംസാരിക്കാലോ. പോയിട്ട് ഇനിയും വരണേ മോനെ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം. പോയിട്ട് വരാം. ഡോക്ടർ ഹായ്. ഇനി നിന്നെ ഈ ഹോസ്പിറ്റൽ പരിസരത്ത് എങ്ങാനും കണ്ട കാല് തല്ലി ഓടിക്ക. ഞാൻ ഡോക്ടർ സോറി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെ. ഇപ്പൊ അവക്കൊരു കുഴപ്പമില്ല, അവള് നോർമലാ, ചിരിക്കാനൊക്കെ തുടങ്ങി. ഡോക്ടർ ഒരു അപ്പോയിന്റ്മെന്റ് തരാണെങ്കിൽ സൗണ്ട് തെറാപ്പിയുടെ പ്രസന്റേഷൻ ചെയ്യായിരുന്നു. നോർമൽ ആയെന്നോ? നീ വിചാരിക്കുന്നുണ്ടോ നാളെ അവൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന്? പുറമേ സന്തോഷമൊക്കെ ഉണ്ട്, എന്നാൽ ഉള്ളിൽ പെയിൻ ഉണ്ട്. ഒരു താൽക്കാലിക ആശ്വാസം, അത് നീ കാരണം. ബോബി, എന്തിനാ ഇപ്പൊ പോകുന്ന? ഇവിടെ നിന്നൂടെ? ഡോക്ടർ
എപ്പോഴെങ്കിലും നിന്റെ മനസ്സ് വേദനിച്ച നീ തനിച്ചാണെന്ന് തോന്നിയ, അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും എന്നെ മിസ് ചെയ്യുന്നു എനിക്ക് തോന്നിയ, ഇത് കേട്ടാ മതി. ഇതെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചോ. ഇതൊന്നും വേണ്ട ബോബി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഉണ്ടായ മതി. നിന്റെ കൂടെ തന്നെ ഇല്ലേ? നിതീഷോമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം, ഞാൻ പോട്ടെ. അറിയില്ല. ബൈ ബോബിയെ പിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല, അവൻ എന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് കരുതിയില്ല. എന്താ നിനക്കിപ്പോ തോന്നുന്നേ? ബോബിക്ക് കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. പിന്നെ എനിക്കറിയില്ല. ആരാണ് ഇതടിച്ചത്? ആ അടിച്ചാൾ ഇങ്ങനെ മുന്നോട്ട് വന്നേ. അയ്യോ ആന്റി പ്ലീസ് ആന്റി, അറിയാതെ അടിച്ചതാ. അടുക്കളയിൽ നിന്നൊരു ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. Such a nice frame, he broke all of you. പിള്ളേരല്ലേ, പോട്ടെ അമ്മ. എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? സെന്റ് ജോൺസിലെ ചേച്ചി. താങ്ക്സ് ചേച്ചി. നിന്നെ കാണാൻ വേണ്ടി വന്ന, നമുക്കൊരു സ്ഥലം വരെ പോവാം. വാ കേറ്. ഓക്കേ, ഇരിക്കെ ഇരുന്നല്ലോ. ഞങ്ങൾക്ക് ഈ പ്രോജക്ട് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാമോ? നിന്റെ ലൈഫില് ഉണ്ടായ ചേഞ്ചസ് ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. ഡെഫിനറ്റ്ലി. എങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാ അതുപോലെ പറയാം. സ്ക്രിപ്റ്റ് എടുത്ത് ലിലി, ഇതാ സ്ക്രിപ്റ്റ്, ഒന്ന് വായിച്ചു വാങ്ങിക്കും. ഇരിക്കെ ലിലി, അതിലെഴുതിയിരിക്കുന്ന ഇച്ചിരി ഡ്രാമാറ്റിക്കായിട്ട് പറഞ്ഞാൽ മതി, മനസ്സിലായോ? നിന്റെ കവിത പോലെയാണോ? ഡിയർ കോംറേഡ്, തിരികെ വരാത്ത നമ്മുടെ ബാല്യം. ശരി ശരി, നീ തമാശയൊക്കെ വിട്, അതിലുള്ള പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഹായ്, ഞാൻ അപർണ. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങളായി ഡിപ്രഷനിലായിരുന്നു. എന്റെ അമ്മ തന്ന 2 വളകൾ വിട്ടിട്ട്. ബോബി, എന്താ ഇത്? 2 വളകൾ വിറ്റെന്നോ? എന്തുവാണ് ഇത്? ആരാ ഇത് എഴുതിയത്? വളയൊക്കെ വിറ്റെന്നോ? ഒരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയാ. എന്ത് ഫീലിംഗ് ആണ് അത് ഉദ്ദേശിച്ചത്? ബോബി, ഞാൻ തന്നെ പറഞ്ഞോളാം. സ്ക്രിപ്റ്റ് ഇല്ലാതെയോ? ശരി, അത് മാറ്റി വെച്ചേ. ആക്ഷൻ. ഹായ്, എന്റെ പേര് അപർണ ദേവി. ക്യാമറ. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡിപ്രഷനിലായിരുന്നു. സൈക്യാട്രിക് വാർഡും മെഡിസിൻസും ഒന്നും എന്നെ സഹായിച്ചില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഇവരെ കാണാനിടയായി. ഈ പ്രകൃതിയെക്കാളും വലിയ മരുന്നില്ലല്ലോ. ഇവരുടെ സൗണ്ട് വേവ്, ഫ്രീക്വൻസി, ട്രീറ്റ്മെന്റ് എന്നെ സഹായിച്ചു. സോ താങ്ക് യു ബോബി, എല്ലാവരോടും ഒരുപാട് നന്ദി. സൂപ്പർ ആയിട്ടുണ്ടല്ലേ വീഡിയോ. ശരിയായോ ബോബി? ശരിക്കും നന്നായിട്ടുണ്ട്. നീ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഇങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങളുടെ എത്ര പ്രോഗ്രാം റിജക്ട് ചെയ്യുന്ന അറിയോ? ഇത് ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെങ്കിൽ ഓക്കെ. പിന്നെ വേറെന്തോ പറയാന്ന് പറഞ്ഞു ഞാനോ? ആ ചൈതന്യ, 8 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനു മുന്നേ എല്ലാം പാക്ക് ചെയ്യണം. ശരി, ഞാൻ 8 മണിക്ക് റെഡിയാ. ഓക്കെ, നിങ്ങൾ പോവാണോ? പോണ്ടേ, ഞങ്ങൾക്ക് അവരെ ഡെമോ കാണിക്കണ്ടല്ലേ. നീ പോകുന്നുണ്ടോ? ഞാൻ പോയല്ലേ പറ്റൂ. നീ കണ്ടല്ലേ 2 വള വിറ്റെന്നൊക്കെ എഴുതി വെച്ച ടീമാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് നിന്നെയും വിളിച്ചോണ്ട് വന്നത്.
ഇതിന് മാത്രമാണ് എന്നെ വിളിച്ചേ. എന്നാ ശരി, ഞാനും കൂടി വരാം. പിന്നെയും നിന്റെ അച്ഛൻ്റെ ഇത് എനിക്ക് തന്നെ വാങ്ങിത്തരാൻ വേണ്ടിട്ടാ. നീ ഇപ്പൊ തിരിച്ചു വന്നല്ലേ ഉള്ളു. വീട്ടുകാരുടെ കൂടെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യ്. നീ ആദ്യം നിന്റെ ക്രിക്കറ്റ് ട്രെയിനിങ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. എന്താ മനസ്സിലായില്ലേ? ഞാൻ വന്ന കാര്യങ്ങൾ കഴിഞ്ഞല്ലോ ബോബി, ഞാൻ പോട്ടെ. വീട്ടിൽ ചെന്ന ഉടനെ എന്നെ വിളിക്കണം കേട്ടോ. ശരി. ബ്രോ, നിങ്ങളുടെ ഏതോ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു. ആര്? ചോദിച്ചപ്പോ ഏതോ കോമറേഡ് എന്നാ പറഞ്ഞേ. ഇത് രഘു, ഇത് ദിനേശ്, ഇത് മാർട്ടൻ, എന്റെ ഫ്രണ്ട്സ്. എന്റെ കല്യാണോ? അത് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അപ്പൊ നിങ്ങൾ ഇറങ്ങിക്കോ. കല്യാണോ? ചിന്നുവിനോട് നീ എത്ര പ്രാവശ്യം പറഞ്ഞു ചെല്ലുവെന്ന്? എന്നിട്ട് ഇതുവരെ നീ വീട്ടിൽ പോയോ? എനിക്കും മരണമൊന്നൊക്കെ ഉണ്ടായിരുന്നത് ലില്ലി പറയുമ്പോഴാണ് അറിയുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് ലില്ലി പറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വീണ്ടും ഒന്നിച്ചോടാ. ഏ, അങ്ങനെയൊന്നും അല്ലടാ. ഞങ്ങൾ യാതൊരു ചേട് കണ്ടു അത്ര തന്നെ. ഞാൻ കാണുമ്പോ അവൾ അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. ഇപ്പൊ എന്തായാലും അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ കണ്ട അവസ്ഥയിൽ അവിടെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ശരിക്കും പേടിച്ചേനെ. ആ അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ക്രിക്കറ്റിലേക്ക് തന്നെ തിരികെ പോവുകയാണെങ്കിൽ പിന്നെ എല്ലാം ശരിയായിക്കോളും. അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം പഴയതുപോലെ തന്നെയാവും. ശേഷം ഇതൊരു വീടായിരുന്നില്ലടാ, പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു. ആ, നീ ഏതോ പ്രോജക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്തായി? നന്നായിട്ട് പോന്നു. പൈസയൊക്കെ തികയുന്നുണ്ടല്ലോ. ചെലവൊക്കെ ചുരുക്കണം, സേവ് ചെയ്യണം. ഓക്കെ, ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. മലയാള ടെലിവിഷനിൽ ആദ്യമായി. ഈ നാടിങ്ങനെ അയക്കണമെന്നില്ല, ഞാനും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നീ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? ബോബി, ഹായ്. ലില്ലി, നീ എപ്പോഴാണ്? നീ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്താ വരില്ലേ? അല്ല, നീ രഘുവിന്റെ കല്യാണത്തിന് വരുമെന്നല്ലേ ഞാൻ വിചാരിച്ചേ? അറിഞ്ഞെങ്കിൽ ഒരുമിച്ച് വരായിരുന്നല്ലോ. നീ അല്ലേ പറയാതെ വന്നേ? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലേ? നീ എപ്പോഴാ വന്നത്? നോക്ക് ആന്റി, എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് വന്നത്. നീങ്ങ് വാ, ചോദിക്കട്ടെ. നീങ്ങ് വാ. അമ്മയ്ക്ക് ഷുഗർ കുറച്ച് മതിട്ടാ. ആ,
ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തവണ വന്നപ്പോ നമ്മള് മഴ നനഞ്ഞത്? ഇവിടെ വച്ചോ. നമ്മള് രണ്ടാളും ആകെ നനഞ്ഞ് തോരാത്ത മഴയായിരുന്നില്ല എന്ന്. അതെയോ? അത് കൊറേ കാലം മുൻപല്ലേ. ഇപ്പൊ അതൊക്കെ മാറ്റി പുതിയ ഉടക്കിയിട്ടു. ഇനി മഴ പെയ്ത വെള്ളമൊന്നും വീഴില്ല. വട കുടിച്ചിട്ട് താഴേക്ക് വാ. ഹോസ്പിറ്റലിൽ നിന്ന് നിന്നവൻ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ എത്ര ഫോൺ കോൾസും ബഹളങ്ങളും ഒക്കെ ആയിരുന്നെന്നറിയോ? ഭാഗ്യത്തിനെല്ലാം നന്നായി വന്നല്ലോ. രണ്ടു വർഷമായിട്ട് വീട്ടിലേക്ക് വരാത്തവൻ രണ്ടാഴ്ച നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പറഞ്ഞവൻ കേൾക്കും. ഇനി അവനെ എവിടേക്കും വിടരുത്, കേട്ടല്ലോ? ഇത് എന്നോടാണോ പറയുന്നത്? അതെന്താ? ബോബി മുമ്പത്തെ പോലല്ല. ഒരുപാട് മാറിപ്പോയ ആന്റി. അവന് തോന്നിയാ നിൽക്കും. എനിക്കും അത് തന്നെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ നിനക്കാര് പെണ്ണേരാനാ? ഇനി അടുത്ത ആറ് കല്യാണോ നമ്മുടെ സർക്കിളില്? ദേ ബോബി ഇരിക്കല്ലേ. ലില്ലി, നിന്റെ കല്യാണം എപ്പോഴാ? അടുത്ത ആഴ്ച ചേട്ടന്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഓ, അപ്പൊ റെഡിയല്ലേ? ഡാ ബോബി, നമുക്ക് ഉടനെ ഒരു സദ്യയും കല്യാണ സെറ്റപ്പ് ഒക്കെ ഒരുക്കേണ്ടി വരുന്നതാ തോന്നുന്നത്. അതെ, അവനും ഇവനെ പോലെ ഫോൺ ബൂത്തും ഫോണൊക്കെ തല്ലിപ്പൊളിക്കുന്ന പരിപാടി. അതല്ലടാ, അവനും നിന്നെ പോലെ ഇവക്ക് വേണ്ടി കരഞ്ഞു വിളിച്ച് നടക്കുവോ കോംറേഡ്? എന്തൊരു കരച്ചിലായിരുന്നു. അതല്ലടാ, നീ അവളെ അന്നേ ഉമ്മവച്ച ദിവസം നീ കൊറേ ബിയർ അടിച്ചിട്ട് അന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി നല്ല ഓർമ്മയുണ്ടോ? സത്യം പറ, എനിക്ക് വേണ്ടി കരഞ്ഞോ? ഓ, നീയോ മാരെ പോലെ തുടങ്ങാണോ? എടാ പറ, കരഞ്ഞോ. നീ ഇപ്പൊ എത്ര കൂളാന്നറിയോ? നിന്നെ കാണുമ്പോ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ബോബി. നിന്റെ ലൈഫ്, നിന്റെ ആംബിഷൻ, നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. പണ്ടുണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പൊ തീരെയില്ല. എനിക്കിപ്പോ നിന്നോട് ഒരുപാട് ഇഷ്ടം തോന്നുക. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രോമിസ് ചെയ്. നീ ഇനി ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലാം ശരിയായില്ല. ഇനി നീ മാച്ചിന് ഫിറ്റായി നാഷണൽ ലെവലിൽ കളിക്കണം. നിന്നെ കൊണ്ട് പറ്റും. ഞങ്ങളെല്ലാവരും സ്റ്റേഡിയത്തിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യും. ബോബി, ഞാൻ ക്രിക്കറ്റൊക്കെ വിട്ടു. അതൊക്കെ ഇപ്പൊ പാസ്റ്റ്. പിന്നെ നിന്റെ ഫ്യൂച്ചർ എന്താ? എന്റെ ഫ്യൂച്ചറോ? നീ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. നമുക്ക് കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ച പോരെ. അത് തന്നെ ആയിരിക്കില്ലേ നമ്മുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നത്? എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ? ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ച് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? നീ എന്നെ പരിചയപ്പെട്ടത് ക്രിക്കറ്റിനെക്കാളും മുമ്പൊന്നുമല്ലല്ലോ. നീ എന്നോട് പറഞ്ഞിട്ടില്ല ഈ ലോകത്ത് നിനക്ക് ഏറ്റവും വലുത് ക്രിക്കറ്റാണെന്ന്? ഓർമ്മയുണ്ടോ നിനക്ക്? ലൈഫിലെല്ലാം ക്രിക്കറ്റ് മാത്രമല്ല ബോബി, എനിക്ക് നീ ഉണ്ടായാൽ മതി. അത് മാത്രം മതി എനിക്ക്. ലില്ലി, നീ എനിക്ക് വേണ്ടി നിന്റെ ആഗ്രഹങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലേ, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ ഒന്നും ഉപേക്ഷിക്കേണ്ട. എപ്പോഴും നിന്റെ കൂടെ സപ്പോർട്ടായി ഒരു കോംറേഡിനെ പോലെ ഞാൻ ഉണ്ടാവുമെന്ന്. നിന്റെ ലൈഫിൽ നീ ഗോൾ അച്ചീവ് ചെയ്യുന്ന എനിക്ക് കാണണം. നീ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന എനിക്ക് കാണണം. ഇതെന്തിനാ?
എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഗോൾ ഗോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പറ, എന്നെ വേണോ വേണ്ടയോ? ഇഷ്ടമാണോ അല്ലേ? നിനക്ക് ഇതെങ്ങനെ ചോദിക്കാൻ പറ്റുന്ന? നീ എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരി, കല്യാണം കഴിഞ്ഞാൽ നീ വീണ്ടും ക്രിക്കറ്റ് കളിച്ചു തുടങ്ങോ. നിന്റെ ട്രെയിനിങ് ഒക്കെ നീ സ്റ്റാർട്ട് ചെയ്യോ. ലില്ലി, ലില്ലി, ബോബി, ഞാൻ ക്രിക്കറ്റൊക്കെ വിട്ടു, അതൊക്കെ ഇപ്പൊ പാസ്റ്റാ. ഈ ഡെമോയുടെ കാര്യം എന്താ? ഞാനും കൂടെ വരാം, ഞാനും നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോവാം. പുറമേ സന്തോഷമൊക്കെ ഉണ്ട്, എന്നാൽ ഉള്ളിൽ പെയിൻ ഉണ്ട്. ഒരു താൽക്കാലിക ആശ്വാസം, അത് നീ കാരണം. നിനക്ക് സുഖമല്ലേ റുബിന? നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? നിനക്ക് എന്താ പറ്റിയ? കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ലില്ലിക്ക് എങ്ങനെയുണ്ട്? പിന്നെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്, അവൾക്ക് സുഖമാ. ഞാൻ ലില്ലിയെ കണ്ടിട്ട് ഒത്തിരി കാലമായി. അവള് ശരിക്കും സെൻസിറ്റീവാ. അവളെ നന്നായി നോക്കിക്കോണേ ബോബി. അവള് പറയുന്ന അവൾ ഇനി ക്രിക്കറ്റ് കളിക്കില്ലെന്ന്. നീ ആണെങ്കിൽ ഇവിടെ സ്റ്റിച്ചിങ് സെന്ററിൽ വർക്ക് ചെയ്യാം. ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് റൂബിന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരും എന്നോടൊന്നും പറയുന്നില്ല. എന്താ സംഭവിച്ചത്? എന്തു പറ്റി റൂബിന? നിങ്ങൾ എന്താ ക്രിക്കറ്റ് വിട്ടത്? Chairman, Mr. Ramesh Rao, to please hand over the trophy. Congrats once again. Meet me in the office tomorrow. I'll be waiting for you, okay? Yes, sir. Bye. Bye. Such a delight to watch. What a player you are. ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ പോലൊരു പ്ലെയറിനെ കാണുന്നു. Now, tell me something about yourself. അല്ല, അച്ഛൻ എന്താ ചെയ്യുന്നത്? Bank manager, sir. Oh, middle class family, orthodox kind. Okay. I'll support you. Thank you, sir. Because, Lily, you are a combination of talent and beauty together. You know, from last so many years, I was not able to find a very good player for my team. Itra naalum BCCI-yude munpil thala veruthi enikku enikku pattiyittilla. You know, ellavarum ende next announcement-inu vendi kaathu nikku. Aa player aaranu ennariyan. Njan ninneye kaanunnu. Aparna Devi, who plays for the national Indian team. How does this sound? Nannayittille? Yes, sir. Pakshe adinu munpu namukku poorthiyakkan korchu basic formalities okke undu. Irikku. Nammale aarengile support cheyumbo nammale thirichu avare support cheyanam, alle? Basically, it is, hey, what happened? Practice il you should take care of yourself. No, you are very precious. You know, njan endha parnju vanna formalities.
Will you sleep with me? Sir? What? What is the big deal? Huh? Everybody has to go through like this. You also have to go through. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ആലോചിച്ച് പറഞ്ഞാൽ മതി. നാളെ കാണാം. നീ എന്തിങ്ങനെ പേടിക്കുന്നേ? നമ്മൾ ദിവസം എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ ആയത്. ആ ദുഷ്ട നീ എവിടെ പോയാലും ഉപദ്രവിക്കാൻ നോക്കും. വാ, നമുക്ക് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. കംപ്ലൈന്റ് ചെയ്യണ്ട. ഓ, ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? നീ കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അയാൾ ഒരുപാട് ദ്രോഹിച്ചു ബോബി. ക്രിക്കറ്റ് നിങ്ങളുടെ ലൈഫാണെന്ന് എത്ര റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടും ഒന്നും അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. Where is Aparna? Complaint to you in the bedroom? ചോര വരുന്നില്ലേ?
enough of this drama. Who the hell are you? Ni arada? What do you want? Ni endinana thallide? Academy le varna penkuttigalukku nindoda kadakkanalla. Hey, don't come close to me. Adutha varudhu. Kedathoda ninne. Nikkotta ninne kedathala. അപർണ വരും, അവൾ ക്രിക്കറ്റ് കളിക്കും. നീ ആരടാ അവളുടെ ഫ്യൂച്ചർ തീരുമാനിക്കാം? ഇനി അവൾ തീരുമാനിക്കുന്നതിന്റെ ഫ്യൂച്ചർ. നിനക്കെതിരെ കംപ്ലൈന്റ് ഇതാ, നീ എന്ത് ചെയ്യടാ? അപർണ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും, നീ തടയ. അവളുടെ കൂടെ ഇനി ഞാനുണ്ടാ. പത്ത് പേര് ചേർന്ന് തല്ലി വാർണിംഗ് കൊടുത്തിട്ട് പോയി. സാർ, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല. സാർ, കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ആരാടിച്ചത്? ഒരു സാധാരണ പൗരന്റെ കടമയെന്ന നിലയിൽ അപർണയ്ക്ക് വേണ്ടി കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് നിങ്ങള്. Chairman Ramesh Raj using his position of power to harass and abuse women cricketers. Deputy Polipetti karangi nadakkunna thayala. Sexual harassment at workplace section 354 and 376 anusarichu ayala arrest cheyyunnathu vare njangal fight cheyyunnu thanne cheyyum. Sign cheyyillille. Bobby, venda Bobby. Enikku pediya. Enikku poga. Lily, sign cheyya. അങ്കിൾ, ഞാൻ പറയട്ടെ? പേടിക്കുന്നു പറഞ്ഞു. തൊട്ടുപോരുത്. എന്താണോ ഇത്? നീ ആരാ എന്നെ മോളെ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ? അങ്കിളിന് സത്യം എന്താണെന്ന് അറിയത്തോണ്ടാ ലില്ലി നാഷണൽസിലേക്ക് സെലക്ട് ആകാത്തതിന് കാരണം ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടല്ല. ആ ചെയർമാൻ രമേശ് അറിയാം, നടന്ന കാര്യങ്ങളെല്ലാം അറിയാം. എന്റെ മോളുടെ ഭാവി ഓർത്താൻ വേണ്ടായിരുന്നേ. ഈ ഇഷ്യൂ സീരിയസ് ആക്കി കുടുംബത്തിന്റെ അഭിമാനങ്ങളെ കുടുംബം തോന്നില്ല. ഇങ്ങനെയൊക്കെ പറയാൻ അവിടെ പ്രശ്നം എന്താ ലില്ലി? എന്താ ലില്ലി കരയാതിരിക്കും? അന്ന് ഞാനിവിടെ ഒന്ന് പുറത്തു കൊണ്ടുപോയപ്പോ നിങ്ങൾ എന്റെ ദേഷ്യത്തിൽ തല്ലിയല്ലോ. അതേ ദേഷ്യം അയാളോട് കാണിക്കാത്തത് എന്താ എനിക്ക് മനസ്സിലാവാത്തത്? നീ ഒന്ന് പറയട്ടെ, എന്താ പേടിച്ചിട്ടാണോ? സ്വന്തം മകളുടെ കാര്യത്തിൽ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അതുകൊണ്ട് എന്ത് നേടി നിങ്ങള്? അഭിമാനം അയാൾ മാന്യനായിട്ട് നടക്കുന്നു, പക്ഷെ ഇവളെത്ര വിഷമിക്കുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ പിന്തിരിപ്പിക്കാൻ നോക്കാം. ലില്ലി, നിന്റെ ഡിപ്രഷന് കാരണം ആ രമേശാണോ നിന്റെ അച്ഛനാണോ എനിക്കിപ്പോ സംശയം. എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയാണോ എന്റെ ലൈഫിലേക്ക് നീ വീണ്ടും വന്നത്? നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്, ആ
അതുകൊണ്ടാ നീ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാക്കണ്ടേ, മുമ്പൊക്കെ നിന്റെ ക്രിക്കറ്റിനെ കുറിച്ചും നിനക്ക് അതിനോടുള്ള ആവശ്യത്തെ കുറിച്ചും ഒക്കെ എന്റെ ഫ്രണ്ട്സിനോട് വളരെ അഭിമാനത്തോടെയാ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല തോന്നുന്നത്. ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ നിന്റെ മാച്ച് കാണാൻ ഞങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്. എന്നാലിപ്പോ അതൊക്കെ മറന്ന് ഭീരവിനെ പോലെ പ്രേമവും കല്യാണം ഒക്കെ പറയാം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്, പക്ഷെ നീ മാറിയിട്ടില്ല, നീ പഴയതുപോലെ തന്നെയാ. ലിബി, അന്ന് ഞാൻ ചെയ്തൊക്കെ വെറും ഒരു ആവേശത്തിന്റെ പുറത്താ. ഇപ്പൊ ചെയ്യുന്നത് റിയൽ ഫൈറ്റ്, ഇതാ ശരിക്കും ഒരു കോംബ്രേറ്റ് ഫൈറ്റ്. ഇനി എന്താ വേണ്ടത്? നീ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞോടാ എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന്. നിങ്ങൾ എല്ലാവരും ഒരുപോലെ. അയാൾ എന്നോട് സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു കുടുംബത്തിന്റെ അഭിമാനം പോവെന്ന്. നീ പറയുന്നു ഫൈറ്റ് ചെയ്യണമെന്ന്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളെ പറയുന്നു. എന്നാൽ എനിക്കെന്താ വേണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചോ? എന്നെ വിട്ടേക്ക്. പ്ലീസ് ജസ്റ്റ് ലീവ് മീ അലോൺ. നിനക്കെന്താ വേണ്ടത്? നീ എന്നെയും നിന്റെ അച്ഛനെയും അയാളെയും ഈ സൊസൈറ്റി ഒക്കെ മറക്ക്. എന്നിട്ട് നിനക്ക് ശരിക്കും എന്താ വേണ്ടെന്ന് ചിന്തിക്ക്. നിന്റെ യഥാർത്ഥ ആഗ്രഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അത് ഇങ്ങനെ വെറുതെ പേടിച്ചോടല്ലേ. അവരാ പെണ്ണിനെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ സമയം കൊള്ളാവടാ ലക്കി മാൻ. അവൻ എന്റെ ഓഫീസിൽ കയറി എന്നെ തല്ലിയത്. എന്നിട്ട് അവനെ ഒന്നും ചെയ്യാതെ ഞാൻ ലക്കിയാണെന്ന് പറയും. അതിന് നീ എന്റെ തെഞ്ചത്തോട്ട് കയറിയിട്ട് എന്താ കാര്യം? സെക്ഷൽ ഹെറാസ്മെന്റ് എന്ന് പറഞ്ഞ ചെറിയ കേസാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അടിപേര് വരെ ഇളകിപ്പോവും. അവന്റെ ധൈര്യത്തിൽ ആ പെണ്ണ് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിന്റെ കരിയർ ലൈഫും എല്ലാം അതോടെ തൊലയും. I don't want to hear any kind of explanation. Avane kollan pattu. That idiot. ലില്ലി, എന്താ ഇവിടെ നടക്കുന്നത്? ആരോ നിന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. നീ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. അതാ ഇങ്ങനെ വേണ്ടാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് അടങ്ങുള്ളൂ. ബോബിയെ കണ്ടായിരുന്നോ? അവൻ എന്തു പറഞ്ഞു? അവൻ ഇപ്പോഴും പഴയ ബോബിയെ പോലെ തന്നെ ഉള്ളത് ഇതുവരെ മാറിയിട്ടില്ല. അവൻ എന്നെ എപ്പോഴേ മറന്നു. അവൻ എന്നെ ഇഷ്ടമല്ല. ഏതോ ദയ. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ലൈഫ് ഉയരങ്ങളിലെത്തിക്കാൻ പോവാന്ന് അവന്റെ ഭാവം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ എല്ലാ പ്രശ്നവും തീരുമെന്നാണോ? ചെറുപ്പത്തിൽ പറയുമായിരുന്നു ക്രിക്കറ്റ് എന്നെ ജീവിതം ഒന്ന്. ഇപ്പൊ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ തീരുമാനം. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ലില്ലി, ലില്ലി, ഇങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ എന്താ നടക്കുന്നത്? കല്യാണം കഴിച്ച് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചല്ലേ? എന്തിനാ വന്നത്? എല്ലാം മതി. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ അയാൾക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ കമ്മിറ്റിയിൽ ഇരുന്ന് എന്താ സംഭവിച്ചെന്ന് പറ. നിന്റെ അവകാശത്തിന് വേണ്ടി നീ ഫൈറ്റ് ചെയ്യ. ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്ന് നോക്കിയ ശരിക്കും ആരാ ഇത്? ഇതെനിക്കറിയാവുന്ന ലില്ലി ഒന്നുമല്ല. ഈ സാരി മുടി തലേ പൂവും മേക്കപ്പ്, ഇതിന്റെ ഉള്ളിൽ ശരിക്കുള്ള ലില്ലി പേടിച്ചോളിച്ചിരിക്കുക. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് നീ പുറത്തേക്ക് വാ. ഞാൻ നിന്റെ കൂടെയുണ്ട്. മൂന്ന് വർഷത്തിന് ശേഷം വന്ന് കൂടെ വരാൻ പറയുന്നു. എവിടെയായിരുന്നു ഇത്രയും നാള്? പുറത്തിരിക്കുന്ന ആള്
എന്നോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. എന്നെ അയാൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇക്കഴിഞ്ഞ 3 വർഷം നീ എന്നെ മറന്നതുപോലെ എനിക്ക് നിന്നെ മറക്കാൻ കഴിയുമായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഇതുവരെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. പക്ഷേ സ്റ്റേഡിയത്തിൽ നീ കളിക്കുന്നത് ദൂരെ നിന്ന് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഓക്കേ സർ, താങ്ക് യു. ലില്ലി, പയ്യന്റെ വീട്ടിൽ നിന്ന് വിളിച്ചേ. നിന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ മാസം തന്നെ മുഹൂർത്തം നോക്കാനാ പറയുന്നു. ലില്ലി, -6 degrees, ചുറ്റിനും ഇരുട്ട, 100 kilometers ദൂരത്തെങ്ങാം ഒരാൾ പോലും ഇല്ല. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ച ഒരിക്കലെങ്കിലും
ക്രിക്കറ്റ് ലോകത്തെ ഇരുണ്ട ദിനം. സൗത്ത് സോൺ വനിതാ ക്രിക്കറ്റർക്കെതിരെ ലൈംഗിക ആക്രമണം. ചീഫ് സെലക്ടർ രമേശ് രാജ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി വനിതാ ക്രിക്കറ്റർ പോലീസിൽ പരാതി നൽകി. നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ തന്റെ താല്പര്യങ്ങൾക്ക് വിധേയയാകണമെന്ന് ചീഫ് സെലക്ടർ രമേശ് രാജ് തന്നോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന്. ഇപ്പോൾ രമേശ് രാജ് കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനയുടെ ബോയ്ഫ്രണ്ട് ചൈതന്യയും സുഹൃത്തുക്കളും ചേർന്ന് രമേശ് രാജിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രമേശ് രാജ് നമ്മളോടൊപ്പം ഇപ്പോൾ ലൈനിലുണ്ട്. സർ പറയൂ സർ, ഒരു വനിതാ ക്രിക്കറ്റർ താങ്കൾക്കെതിരെ കൊടുത്ത പരാതിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ ടീമിൽ സ്ഥാനം കിട്ടാനുള്ള ചീപ്പ് ട്രിക്സ് ആണ്. ആ കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, ബോർഡിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അവളുടെ ഫോക്കസ് മാറിപ്പോയി, വളഞ്ഞ വഴികൾ ആ കുട്ടിക്ക് താല്പര്യം. ഐ എം സോറി, വി ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം ഹർ. സോറി. നാട്ടിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ കേരള വിമൺ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപർണദേവിയുടെ വീടിന് മുന്നിലാണ്. പക്ഷെ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപർണയും രമേശ് രാജും തമ്മിലുള്ള അടുപ്പമാണോ ചൈതന്യയും അപർണയും തമ്മിൽ അകലാൻ കാരണം? അപർണയുമായി വീണ്ടും അടുക്കാൻ വേണ്ടിയാണോ രമേശ് രാജിനെതിരെ ചൈതന്യ ഇങ്ങനൊരു കേസ് നൽകിയത്? മാച്ച് നടക്കുന്ന എവിടെയാണെങ്കിലും അപർണയെ കാണാൻ ചൈതന്യ അവിടെ വരുമായിരുന്നു. രണ്ടു മൂന്ന് തവണ മാച്ചിൽ പങ്കെടുക്കാതെ അവന്റെ കൂടെ പോവുകയും ചെയ്തു. ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു. ഷീസ് എ ബെസ്റ്റ് പ്ലെയർ. പക്ഷെ രമേശ് സാറിനോടുള്ള ഈ അലിഗേഷൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അവർണ മാത്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതറിയാം. സ്റ്റേ ട്യൂൺ. അത് സാറിന് അറിയാത്തത് കൊണ്ടാ? അത് ഈ ചെയർമാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പോളിറ്റിക്സാ. This is not the first time you are facing these complaints. Sir, you know me very well. ഞാൻ ഒരു തെറ്റും ചെയ്യുന്ന ആളല്ല. ഇസ്ക ഊപ്പർ മൈ കമ്മിറ്റി ഡാൽ റോ. ജസ്റ്റ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഹലോ. BCCI has sent notices to Ramesh Rao and Aparna Devi asking them to appear before the in-house committee. How will they face the charges? This has become a point of discussion in the society. Court in the notice vandirund in-house committee appoint cheyittundanu. കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ ഇത്? എന്തിനായിരുന്നു പിന്നെ ഈ സീന? ഞാൻ പേടിച്ചു പോയി എന്ന് വിചാരിച്ചോ നിങ്ങള്? പേടിക്കുന്നത് നിങ്ങള്. അത് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാണാൻ? പൊക്കവനെ ഇരുത്തവനെ. സൈൻജി, കാര്യങ്ങൾ അധികം ഒന്നും ഞാൻ വളച്ചു വരുന്നില്ല. പുറത്ത് എന്തൊക്കെയാ നിങ്ങളുടെ മോളെ കുറിച്ച് ആൾക്കാർ പറയുന്നറിയോ? ഒരുമാതിരി വൃത്തികെട്ട ഗോസിപ്സ്. അതുപോലെ മീഡിയ ഒരുപാട് വളക്കറാക്കുന്നുണ്ട്. രമേശ് സാർ എന്ന് വെച്ചാ വലിയൊരു മനുഷ്യനാ. ഫസ്റ്റ് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ മോളോടാ. ഇവർക്ക് അയാളുമായിട്ട് എന്തായിരുന്നു ഇടപാട് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. കോളേജിലേതോ അടിപിടിക്കിടയ്ക്കാ നിങ്ങളുടെ മോൻ മരിച്ചെന്ന് കേട്ടല്ലോ.
നിങ്ങളുടെ ഫാമിലി മൊത്തം ഇങ്ങനെയല്ലേ അടിപിടി ആന്റി സോഷ്യൽ ബിഹേവിയർ. അവൻ നിന്റെ ബോയ്ഫ്രണ്ടാ? അവനിപ്പോ എവിടാ? എന്റെ കസ്റ്റഡിയിൽ. ഇനി പുറലോകം കാണും. അവൻ നാട്ടിലുണ്ടാക്കിയ അടിപിടികൾ, അതിന്റെ പേരിലുണ്ടായ ചില കേസുകൾ എല്ലാം ഞാൻ എടുത്ത് പുറത്തിട്ടുണ്ടിരിക്കുക. അവൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, അവൻ ഇനി പുറത്തു വരണമെങ്കിൽ, നാളെ നീ എന്താണോ പറയാൻ പോകുന്നത് അതിനെ മാത്രം ആശ്രയിച്ചിരിക്കും. റൈറ്റ്? ഡൽഹിയിൽ നിന്നുവന്ന അന്വേഷണ കമ്മിറ്റിക്ക് അപർണ രമേശ് രാജ് കേസിന്റെ യഥാർത്ഥ സത്യം തെളിയിക്കാൻ സാധിക്കുമോ? ദേശവ്യാപകമായി തരംഗം സൃഷ്ടിച്ച സൌത്ത് സോൺ ക്രിക്കറ്റർ അപർണ കേസ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളിലേക്ക്. Now the board will decide the future course of action after receiving Ramesh Rao's explanation. ഇപ്പോൾ ഇൻഹൗസ് കമ്മിറ്റിയിലേക്ക് അപർണ ദേവി എത്തിച്ചേർന്നിട്ടുണ്ട്. Ladies and gentlemen, good morning. Let it be on record that you are sitting in front of the committee appointed by the BCCI to investigate the allegations of sexual harassment and abuse of women cricketer by South Zone Chairman Mr. Ramesh Raj. I too am very disturbed and upset because of this false allegations has been put on me. I humbly request you to sort it out as soon as possible because it is the question of my own existence. And I personally believe that we should play in a healthy atmosphere. Miss Aparna, suddenly നിങ്ങൾ 2017 മുതൽ പ്രാക്ടീസിന് വരുന്നത് നിർത്തി വെച്ചു. എന്താ അതിന്റെ കാരണം? എന്താ ഉണ്ടായെന്ന് പറയാ. പറയ് മോളെ. ഒരു ആക്സിഡന്റ് ഉണ്ടായി. പറയൂ അപർണ. Sir, this is a classical example, sir. Please be silent. Let her speak. Accident, sir. What? Accident, I don't know. Sorted, sir. It is on record, sir. Clear? Lily, you have taken the decision on the future. Sir, he is talking, sir. It's not Mr. Chaitanya, please be quiet. Miss Aparna Devi, Mr. Ramesh Raj, you have sexually harassed me on March 17th in a police station. Complained. Is it true? Sir, this is not a basis, sir. There is no truth involved in it. See, ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? നീ എന്തോന്നും വിട്ടാതിരിക്കുന്നത്? സംഭവിച്ചത് എന്താണെന്ന് അവരോട് തോന്നുന്നു. We can't tolerate this kind of behavior in this room. He's hitting me. കണ്ടില്ലേ സാർ, അതും ഇവിടെ വെച്ച്. This is a very clear case of a dangerous criminal. Mr. Chaitanya, നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഈ കേസ് ഡിസ്മിസ് ചെയ്ത് അയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ടി വരും. എങ്ങനെ ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞതന്നെ അവനെ അവിടെ ഹറാസ് ചെയ്തു. ഇവൻ ശരിക്കും ഒരു റേപ്പിസ്റ്റ് ആണ് സാർ. ഇവൻ എന്നെ വിളിച്ചു കേട്ടില്ലേ സാർ റേപ്പിസ്റ്റ് എന്ന്? ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും സാർ? താൻ കൂടുതൽ ഡയലോഗ് അടിക്കാതെ അവിടെ ഇരിക്കണം സാർ. ഇവന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് സാർ. എത്ര പേരെ കേസ് കൊടുത്തത്? കൊടുത്ത കേസെല്ലാം പിൻവലിപ്പിച്ചു. പിന്നെ പരാതികൾ എങ്ങനെ ഇവിടുത്തെ? സാർ വേണമെങ്കിൽ പഴയ കേസൊക്കെ പരിശോധിച്ച് നോക്ക്. സാർ ഇത് കേട്ടില്ലേ സാർ, എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് കേട്ടില്ലേ? പ്ലീസ് ഗിവ് എസ് എ മൊമെന്റ് പ്ലീസ്. യെസ് സാർ. മിസ് അപർണ, നിങ്ങൾ പറയൂ, മിസ്റ്റർ രമേശ് രാജ് നിങ്ങളെ ഹാരസ് ചെയ്തോ ഇല്ലയോ? സേ യെസ് ഓർ നോ. നിങ്ങൾ എങ്ങനെ പറയുന്നെങ്കിലും മിസ്റ്റർ ചൈതന്യയുടെ പേരിൽ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരും. ആ കാര്യം നിങ്ങൾക്കറിയോ?
Is your daughter mentally stable and conscious of what statement she is making? ഇവിടെ ആരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. It doesn't make sense. നിങ്ങളല്ലേ കംപ്ലൈന്റ് റേസ് ചെയ്തത്? ഇവിടെ ആരാണെന്ന് അറിയില്ല സാർ. അയാളോട് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ അയാളെ അടിച്ചത്. എന്നിട്ടൊട്ട് ദേഷ്യം മാറിയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. അയാളുടെ റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടി അയാൾക്കെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് കേസ് ഫയൽ ചെയ്തു. എനിക്ക് ഉണ്ടാക്കുന്ന ഒരു ശീലം സാർ, അത് മാറ്റാൻ ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഈ ലൈഫിൽ ഒരിക്കലും അത് മാറില്ലെന്ന് മനസ്സിലായതുകൊണ്ട് എന്നെ സ്നേഹിച്ചിരുന്ന പലരും എന്നെ വിട്ടിട്ട് പോയി സാർ. പിന്നെ എന്തിനാ അപർണയെ ഇൻവോൾവ് ചെയ്തത്? അത് പിന്നെ എന്റെ വീട്ടിനടുത്തുള്ള ഒരു ആന്റിയുടെ ബന്ധു, 3 വർഷം മുമ്പ് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ അറിയാം. അതുകൊണ്ട് കംപ്ലീറ്റ് കൊടുത്തപ്പോ ഞാൻ ഇവളുടെ പേര് വെച്ചത്. ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു സാർ. ഇവൾക്ക് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല, എന്റെ തെറ്റ് സാർ. എനിക്കൊരു റിട്ടേൺ അപ്പോളജി അല്ല വേണ്ടത്, ഒരു പബ്ലിക് അപ്പോളജി തന്നെയാണ് വേണ്ടത്. പബ്ലിക്കായി മാപ്പ് പറയണം, മീഡിയ അറിയണം. വി ആർ വെരി സോറി. We understand what you've gone through. Please, Mr. Ramesh Rao. Mr. Chaitanya, നിങ്ങളുടെ ദേഷ്യക്കാരനും ഒരു പെൺകുട്ടിയുടെ കരിയറും ഒരു ജെന്റിൽമാന്റെ റെപ്യൂട്ടേഷൻ ആണ് സ്പോയിൽ ആയത്. ഇനിയെങ്കിലും ഇത് മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇല്ല. മിസ്റ്റർ ശ്രീകാന്ത്, പ്ലീസ് ടേക്ക് ഹിം ഇൻടു കസ്റ്റഡി. സർ, ഞാനിത് ആദ്യമേ പറഞ്ഞിരുന്നു. This kind of a criminal doesn't have a place out here. ഡോ, അവനെ കൊണ്ടുപോകും. നമ്മുടെ വഴികൾ വേറെ. മിസ്റ്റർ രമേശ് രാജ്, നിങ്ങൾ ഇരിക്കൂ. താങ്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഈ കമ്മിറ്റി താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. യു നീഡ് നോട്ട് അപ്പോളജൈസ് സർ. എന്നോട് മാപ്പ് പറയേണ്ടത് അവളാണ്. ഐ എം ടെലിംഗ് യു സർ, ഇവളെ പോലുള്ള ചീപ്പ് ഗേൾ സ്റ്റോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും ഞാൻ അതിലൊന്നും വഴങ്ങി കൊടുക്കാറില്ല സർ. ക്രിക്കറ്റ് പ്ലെയർ അപർണ ദേവിയോട് സെലക്ടർ രമേശ് രാജ് കാണിച്ച അനീതിക്ക് ഈ ബോർഡ് നിരുപാധികം മാപ്പ് ചോദിക്കും. അപർണയെ പോലെ ഒരു നല്ല പ്ലെയർ ടീമിന് ആവശ്യമാണ്.
അതുകൊണ്ട് നാഷണൽ ടീം സെലക്ഷനിൽ വീണ്ടും പങ്കെടുക്കാൻ ഈ ബോർഡ് അപ്പർണയോട് അഭ്യർത്ഥിക്കും. ഈ കംപ്ലൈന്റ് ബോർഡ് മുമ്പാകെ കൊണ്ടുവന്ന ചൈതന്യയ്ക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. കുറ്റക്കാരനായ രമേശ് രാജിനെ സെലക്ടഡ് പോസ്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും അതോടൊപ്പം കസ്റ്റഡിയിൽ എടുക്കുവാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇത്രയും നാളെ നിങ്ങൾ പുറത്തു പറയാതിരുന്നത്? ഭയം, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന ഭയം. കംപ്ലൈന്റ് ചെയ്താൽ എന്താകുന്നുള്ള ഭയം. എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല. ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എന്റെ ഭയം. പക്ഷെ ആ ഭയം നമുക്ക് ധൈര്യമായി മാറണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് സംവൺ സ്പെഷ്യൽ ഇൻ യുവർ ലൈഫ്. സംവൺ സ്ട്രോങ്. ഒരു സത്യം പറയുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിലും ഒരു കോംറേഡ് ഉണ്ടാവണം. ആ കോംറേഡ് ആരും ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, എന്റെ ലൈഫിലും അങ്ങനെ ഒരു കോംറേഡ് ഉണ്ട്. ഒറ്റ തവണ അവനെ കോംറേഡ് എന്ന് വിളിച്ച ശേഷം അവൻ എന്നും എന്റെ ലൈഫിൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്നും എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് വേണ്ടി അവൻ ഒരുപാട് സഹിച്ചു. അവൻ എന്നെ എന്ത് നേരിടാൻ പ്രാപ്തയാക്കി. അവൻ എന്നെ ജീവിതത്തിൽ ജയിപ്പിച്ചു. അപർണ ദേവി, വേഴ്സ് യുവർ കോംറേഡ് നൗ? മാഡം ഇനി എന്നാണ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്? ഞാൻ ആരാന്ന് നിനക്കറിയില്ലേ? രണ്ടു മൂന്ന് തവണ എന്നെ കണ്ടിട്ടുള്ളൂ. അവിടെ എന്താ പറഞ്ഞേ? അടുത്ത വീട്ടിൽ ആന്റിയുടെ ബന്ധു വന്നോ? രമേശ് രാജനെ അറസ്റ്റ് ചെയ്തു. ഞാൻ അവനെ ഒത്തിരി തല്ലി. ഞാൻ അവനെ കൊന്നേനെ. പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ തടഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ അടിച്ചു. അവന്റെ ഫേസിൽ ഞാൻ ആ ഭയം കണ്ടു. എനിക്ക് സംഭവിച്ചതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. നീ കണ്ടില്ലല്ലോ, നീ കൂടെ അവിടെ വേണമായിരുന്നു. ഞാൻ കണ്ടു. എന്നെ തൊടണ്ട. നീ എന്താ പറഞ്ഞത്? നമ്മുടെ വഴി രണ്ടാണ്. നമ്മൾ ഒരിക്കലും ഒന്നാവില്ല എന്നല്ലേ? ടേക്ക് ഇറ്റ് ബാക്ക്. അത് പിൻവലിക്ക്. എനിക്ക് ചിലപ്പോ ഞാൻ നിന്നെ തല്ലിന്ന് വരും. കാര്യമായിട്ട് പറയാ, അത് പിൻവലിക്ക്. ശരി, ഞാൻ പിൻവലിച്ചു. എന്താ പോലെ? ഇത് ലില്ലിയുടെ മാത്രം കഥയല്ല, ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ അവസ്ഥയാണ്. ഇതിനെ കുറച്ചു പേർ ധൈര്യത്തോടെ നേരിട്ടിട്ടുണ്ട്, പക്ഷെ അധിക പേരും ഇതേ ഭയത്തോടെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആർക്കാണെങ്കിലും ആ വേദനകൾ മറക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, തെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മക്കളോ പെൺകുട്ടികളോ അല്ല. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ഭീരുക്കളെ പോലെ മിണ്ടാതിരിക്കാൻ അവരോട് നമ്മൾ പറയരുത്. നമ്മൾ നമ്മുടെ ഭയം മാറ്റിവെച്ചാൽ വിജയം നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ എന്നും ഒരു കോംറേഡ് ആയിരിക്കണം. വിത്ത് ലവ്, ടീം ഡിയർ കോംറേഡ്. Thank you.